السلام عليكم ورحمة الله وبركاته. إن نام شخص جيدنا ده زكاة تنده باقي باقي ما زكاة سمبندما مايه شخص يل وللي important ده أنا أواجاسي غل آر كأنا إيد كتئن ده آر أنا إيدين ده أواجاسي غل يننا وريو جوديم نل نلك غيانا പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി, സദഖകൾ സകാത്തുകൾ ഒഴുകേണ്ടത് ഫക്കീർമാരിലേക്കാണ്. വൽ മസാകീനി മിസ്കീൻമാരിലേക്കുമാണ്. ഈ ആയത്തിൽ എട്ടു അവകാശികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഇന്ന് നമ്മുടെ ലോകത്ത് നിലവിലുള്ളത് ആറ് അവകാശികളാണ്. ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ളത് ആറ് അവകാശികളാണ്. ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലത്ത് ഇമാമ് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സക്കാത്ത് തൊഴിലാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. അത് ഇന്ത്യയിൽ ഇല്ല. ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലത്ത് പ്രത്യക്ഷമായ സ്വത്തിൻ്റെ അവകാശങ്ങൾ പിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അയക്കുന്ന ആളുകൾക്കാണ് സക്കാത്തിൻ്റെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഈ വിഷയം ശരിക്കും മനസ്സിലാക്കണം. എല്ലാ സ്വത്തിൻ്റെയും സക്കാത്ത് പിരിച്ചെടുക്കാൻ അധികാരമില്ല. സ്വത്തിനെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു, പ്രത്യക്ഷ സ്വത്ത്, പരോക്ഷ സ്വത്ത്. ഇതിലെ പ്രത്യക്ഷമായ സ്വത്താണ് നമ്മുടെ ആടുമാട് ഒട്ടകവും ധാന്യങ്ങളും. ആരും പത്തായത്തിലിട്ട് ആടിനെ വളർത്തില്ല. ആരും ഒരു കൂട്ടിൽ നെല്ലുണ്ടാക്കുകയും ഇല്ല. അതുകൊണ്ട് നെല്ല്, ഗോതമ്പ്, ചോളം, പയര് പോലത്തെ ഈ കാരക്ക, മുന്തിരി പോലത്തെ പഴവർഗ്ഗങ്ങളും ആടുമാട് ഒട്ടകവും കഴിച്ച് ബാക്കിയുള്ള മുഴുവനും ബാത്തിനിയായ സമ്പത്താണ്. സ്വർണം, വെള്ളി, കാശ്, കച്ചവടത്തിൻ്റെ വരുമാനം, സ്റ്റോക്കെടുപ്പ് അവസരത്തിലുണ്ടാകുന്ന അതിൻ്റെ വിഹിതം, തൻ്റെ തടിയുടെ സക്കാത്ത്, ഇത്രയും ബാത്തിനിയായ സമ്പത്താണ്. ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലത്ത് ആ നാട്ടിലെ ഇമാമിന് പിരിച്ചെടുക്കാൻ പറ്റുന്ന മുതൽ അതുതന്നെ ലാഹിരിയായ സമ്പത്ത് മാത്രമേ ഉള്ളൂ. ഈ ലാഹിരിയായ സമ്പത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന, അത് വിതരണം ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കുന്ന ആളുകളാണ് സക്കാത്ത് തൊഴിലാളികൾ എന്നറിയപ്പെടുന്ന വൽ ആമിലീന അലൈഹ. ഇതിലെ ഫക്കീർ മിസ്കീൻ, ഫക്കീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അവനോട് അനുയോജ്യമായ ഒരു തൊഴിലില്ല, അവന് സമ്പത്തുമില്ല. അനുയോജ്യമായ തൊഴിലെന്ന് പറഞ്ഞാൽ ഒരാൾ വളരെ സാധുവായി നടക്കുന്നു. അയാളോട് ചോദിച്ചു, എടാ എനിക്ക് പരപ്പനങ്ങാടി ചെന്ന് ഒരു രണ്ട് കൊട്ട മത്തി വാങ്ങി വിറ്റാൽ എനിക്ക് ദിവസം 200 കിട്ടുമല്ലോ എന്നൊരു മാന്യനായി ജീവിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ അതവൻ്റെ സാധുത്തരം നീങ്ങാനുള്ള കാരണമാവില്ല. അത് അവനോട് ചോദിച്ചൊരു തൊഴിലല്ല. അവൻ ഒരു മാന്യമായ കുടുംബത്തിൽ ജീവിച്ചവനാണ്. അങ്ങനെ ഓരോരുത്തർക്കും പലതുകൊണ്ടും കാശുണ്ടാക്കാം, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അവരുടെ മാന്യത കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോലി മാത്രമേ ഇസ്ലാം അവനോട് നിർദ്ദേശിക്കുന്നുള്ളൂ. മാന്യതയെ തച്ചു തകർത്തുകൊണ്ട് നീ ഒരു തൊഴിലെടുത്ത്, അഭിമാനശതം വരുത്തി നീ തൊഴിലെടുത്ത് ജീവിക്കേണ്ടതില്ല, നിനക്കങ്ങനെയെങ്കിൽ മറ്റു ഭാഗത്തിലൂടെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ ഫക്കീർ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ തൊഴിലില്ലാത്തവനും എന്നാൽ സമ്പത്തില്ലാത്തവനും. മിസ്കീൻ എന്ന് പറഞ്ഞാൽ തൊഴിലുണ്ട്, പക്ഷേ രണ്ടറ്റം അങ്ങ് കൂട്ടിമുട്ടൂല. അവന് 150 രൂപ ചെലവാണ്, അവന് വരുമാനം ഒരു 125 രൂപയുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും, ഫക്കീറാകുമ്പോൾ അവന് വരുമാനം തീരെ ഉണ്ടാകാൻ പാടില്ല? ഇല്ല, അങ്ങനെ പ്രശ്നമില്ല. ഫക്കീറാകുന്ന അവസരത്തിൽ അവന് മതിയാകുന്ന അളവിനേക്കാളും പകുതി പോലും കിട്ടാതിരുന്നാലാണ് ഫക്കീറാകുക. പകുതിയുടെ മേലെ കിട്ടുന്നുണ്ട്, പക്ഷേ കൂട്ടിമുട്ടണില്ല, അവനാണ് മിസ്കീനാകുക. അതുകൊണ്ടാണ് കിതാബിലൊക്കെ ഉദാഹരണം പറഞ്ഞത്, 10 വേണം 8 കിട്ടു. അതേസമയത്ത് 10 വേണം 5 കിട്ടു. അവൻ ഫക്കീറല്ല. പകുതിയിലധികം കമ്മി വരുന്നുവെങ്കിൽ അവൻ മിസ്കീനും, പകുതി പോലും കിട്ടാത്ത ഒരവസ്ഥയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫക്കീറുമാണ്. അപ്പോൾ ഒരു 10 രൂപ വേണവന് 4 രൂപയെ കിട്ടുകയുള്ളൂ, അവൻ ഫക്കീർ. 10 രൂപ വേണ്ടവന് 8 രൂപയെ കിട്ടുകയുള്ളൂ, അവനാരെ മിസ്കീൻ. 7 രൂപ കിട്ടുന്നവനാണെങ്കിലും മിസ്കീൻ.
ഇത് ഫക്കീറും മിസ്കീനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം തീരെ തൊഴിലില്ല, ഒരു തൊഴിലില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അത് അനുയോജ്യമായ തൊഴിലില്ല എന്നല്ലേ പറഞ്ഞാൽ തൊഴിലുണ്ടല്ലോ, ഇടക്കിടക്കൊക്കെ പണിക്ക് പോകലുണ്ടല്ലോ. അത് ഫക്കീർ നീങ്ങിപ്പോകാൻ, ഈ ഫക്കർ നീങ്ങിപ്പോകാനുള്ള കാരണമല്ല. ഇങ്ങനെയും കൂടി ഒരു ഡിവൈഡ് അതിലുണ്ട്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, പിന്നെ മൂന്നാമതുള്ളത് ഫക്കീർ മിസ്കീന് യോദ്ധ ഈ തൊഴിലാളികൾ. ഈ തൊഴിലാളികൾ ഇന്ന് ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലത്ത് ഇമാമ നിശ്ചയിക്കുന്ന തൊഴിലാളികളാണ്, അത് ഇന്നിവിടെ ഇല്ല. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, അത് പൊതുവിശ്വാസികൾ എന്ന് പറയും. പൊതുവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ പദത്തിൻ്റെ നേരർത്ഥം പൊതുവിശ്വാസികൾ എന്നല്ല, ഹൃദയത്തെ ഇണക്കപ്പെടേണ്ടവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ ഈമാൻ ഇസ്ലാമിൽ ബലഹീനമാണ്, ഇസ്ലാമിലേക്ക് അവർ കയറി വന്നു, ഇനി അവരെ ചില പ്രോത്സാഹനങ്ങൾ നൽകി തടുത്തു നിർത്തണം, എന്നെങ്കിലേ അവർ നിൽക്കുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്, ആ ആൾക്ക് ഈ സക്കാത്തിൻ്റെ വിഹിതത്തിൻ്റെ ഒഴുക്ക് കണ്ട് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് ആകർഷിക്കും. ഉദാഹരണം, അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ 150 ഒട്ടകങ്ങളെ കൊടുത്തുകൊണ്ട് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂല് ആദരിച്ചു. ഈ നൽകിയത് സക്കാത്തിൻ്റെ സമ്പത്തിൽ നിന്നായിരുന്നു. ഇതിന് കാരണം, അബൂ സുഫിയാൻ എന്നവർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു പല പ്രമാണിമാരും ഇസ്ലാമിലേക്ക് വരികയും ആ പ്രമാണിമാരുടെ കീഴിലുള്ള തൊഴിലാളികളും അവരുടെ ശമ്പളം പറ്റി ജീവിക്കുന്നവരും വേതനം പറ്റി ജീവിക്കുന്നവരുമായ ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കും. അതിനുവേണ്ടിയാണ് സമ്പന്നരായ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റിയ ഒരു മേഖലയാണ്. ആ ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വന്നതാണ്, അവർ ആ കബീലയിലെ പ്രമാണികളാണ്. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ 5 രൂപയും 10 രൂപയിലും കൊടുക്കുക, 150 ഒട്ടകങ്ങൾ കൊടുത്തു. 150 ഒട്ടകങ്ങൾ അബൂ സുഫിയാൻ എന്നവരെ ആദരിച്ച് കൊടുക്കുകയാണ്. കണ്ടോ, അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കയറി വന്നപ്പോൾ പ്രോത്സാഹനം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയല്ലേ ഇസ്ലാം എന്ന് കണ്ടാൽ മറ്റു കുടുംബങ്ങളും ആ വഴിക്ക് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഈ അബൂ സുഫിയാൻ എന്നവർക്ക് ആവശ്യമില്ലെങ്കിലും അബൂ സുഫിയാൻ എന്നവർക്ക് ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി കൊടുക്കുകയായിരുന്നു. അതേ സന്ദർഭം സ്വന്തം തൻ്റെ ഈമാൻ ഉറക്കാത്ത ആളുകൾ, അബൂ സുഫിയാനെ പോലത്തെ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കയറി വന്നെങ്കിൽ വന്ന ആ നിമിഷം തന്നെ 120 ഡിഗ്രി ആയിരിക്കും. 120 ഡിഗ്രി ഡോസിലായിരിക്കും അബൂ സുഫിയാനെ പോലത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വരുമ്പോൾ. കാരണം അബൂ സുഫിയാൻ എന്നവർ ബദർ യുദ്ധം നടക്കുമ്പോൾ എതിർപക്ഷത്താണുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലേക്ക് കയറി വന്നത് ഒരു ജാടയായി കയറി വന്നതല്ല, പരിപൂർണമായും ബോധ്യപ്പെട്ട് കയറി വന്നതാണ്. അവരുടെ ഒന്നും ഈമാൻ ഉറക്കാൻ വേണ്ടി ഇനി ഒരു ചില്ലിക്കാശും കൊടുക്കേണ്ടതില്ല. ഇനി അവർക്ക് കൊടുക്കുന്നതിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് 150 ഒട്ടകം കൊടുക്കാൻ കാരണം. 150 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലെവല് വെച്ചൊക്കെ കണക്ക് നോട്ടിയ കോടിക്കണക്കിന് രൂപൻ്റെ സ്വത്തുണ്ട്. വഫീർ റിഖാബി, മോചനപത്രം എഴുതപ്പെട്ടു, അവരും ഇന്നില്ല. മോചനപത്രം എഴുതപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അടിമ, ആ അടിമയുടെ സയ്യിദ് അടിമയോട് പറയുകയാണ്, ഒരു കൊല്ലത്തിനടക്ക് നീ, ഒരു കൊല്ലത്തിനടക്ക് നീ എനിക്ക് 10 അടവുകളായി 1000 രൂപ അടച്ചു തന്നാൽ, ഓരോ മാസവും നീ ഒരു 100 രൂപ അടച്ചു തന്നാൽ മതി. അങ്ങനെ 10 മാസം കൊണ്ട് 100 രൂപ വെച്ച് അടച്ച് നീ ഒരു 1000 രൂപ ഫില്ല് ചെയ്ത് തന്നാൽ നീ മോചിതനാണ്. ഇതിന് പത്രം എഴുതും, ഒരു അഗ്രിമെൻ്റ് പേപ്പർ എഴുതും. അതാണ് മോചനപത്രം എഴുതപ്പെട്ട അടിമകൾ എന്ന് പറഞ്ഞത്. അവർക്ക് ആ വിഷയത്തിന് വേണ്ടിയിട്ടും സക്കാത്ത് കൊടുക്കാം. അതാണ് ഇന്ന് ഇല്ലാത്തൊരു സമ്പ്രദായമാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ, ഇന്തോനേഷ്യക്കാരായ പെണ്ണുങ്ങളൊക്കെ അടിമകളായി, അള്ളാഹു അലം, അടിമകളായി ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുന്നു. ഇസ്ലാമിൽ അതിന് ഒരു മാനദണ്ഡവുമില്ല. അടിമകൾ ആകണമെങ്കിൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് അനുവദിച്ച വിശുദ്ധ യുദ്ധം നടക്കുകയും ആ വിശുദ്ധ യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുകയും ചെയ്ത് അടിമകളായി പ്രഖ്യാപിക്കുന്നവരാണ് അടിമകൾ. ആ അടിമകളായ സ്ത്രീകളെ മറ്റൊരാളെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്ത് അതിൽ ജനിക്കുന്ന കുട്ടികൾ ഈ സയ്യിദിൻ്റെ അടിമകളായിരിക്കും. എനിക്ക് യുദ്ധത്തിൽ നിന്നൊരടിമയെ വിഹിതമായി കിട്ടി, എൻ്റെ ഒനീമത്ത് മുതലിന് എൻ്റെ വിഹിതത്തിൽ ഒരു അടിമ കിട്ടി, ആ അടിമയെ ഞാൻ മറ്റൊരാളെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു, അതിൽ ജനിക്കുന്ന കുട്ടികൾ എൻ്റെ അടിമകളാണ്. ഈ രണ്ട് ശൈലിയിലാണ് അടിമ ഈ ലോകത്ത് വരാനുള്ളത്. ഈ രണ്ട് സമ്പ്രദായത്തിലുള്ള വിശുദ്ധ യുദ്ധത്തിലൂടെ ഇവിടെ ഉണ്ടായിരുന്ന അടിമകളും, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വിവാഹത്തിലൂടെ ഉണ്ടായ സയ്യിദിനിക്കുണ്ടായ കുട്ടികൾ മുഴുവനും സ്വതന്ത്രരാണ്. സയ്യിദ് തന്നെ ഈ അടിമയെ, യജമാനൻ തന്നെ ഈ സയ്യിദിനെ ഉപയോഗിച്ചു കൊണ്ടുണ്ടായ മക്കൾ, അവര് സ്വതന്ത്രരാണ്, അവരടിമകളല്ല. ഈ സയ്യിദ് ഈ അടിമയെ മറ്റൊരാളെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു, അവൻ അടിമയാവട്ടെ സ്വതന്ത്രനാവട്ടെ, അതിലൂടെ ജനിക്കുന്ന കുട്ടികൾ ഈ സയ്യിദിൻ്റെ അടിമകളാണ്, ഇവൻ്റെ മക്കളുമാണ്. ഈ രണ്ടു തരത്തിലുള്ള അടിമകളും ഈ ലോകത്ത് കഴിഞ്ഞുപോയി,
കഴിഞ്ഞു അവസാനിച്ചതാണ് അല്ലെ, ഇസ്ലാം അതിനെ ദുർബലപ്പെടുത്തിയതല്ല. അതിന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അടിമ സമ്പ്രദായത്തെ ഇസ്ലാം ദുർബലപ്പെടുത്തിയതല്ല. ആ വിഷയം തീർന്നപ്പോൾ നിങ്ങളൊക്കെ കേട്ടില്ലപ്പോൾ ആ വന്യമൃഗത്തെ കൊല്ലാൻ പാടില്ല, ആ വന്യമൃഗത്തെ കൊല്ലാൻ പാടില്ല, ആ വന്യമൃഗത്തെ നമ്മൾ ദുർബലപ്പെടുത്തി എന്നല്ല അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആ വന്യമൃഗം തീരുകയാണെന്ന്, നിങ്ങളതിനെ കൊല്ലല്ലേ എന്നാ പറഞ്ഞു. അപ്പം ആ വിഷയം അവസാനിച്ചതാണ്. ഇനിയൊരു വിശുദ്ധ യുദ്ധം, എല്ലാ നിബന്ധനകളും ഒത്ത വിശുദ്ധ യുദ്ധം ഈ ലോകത്ത് വന്നു. അതിൽ പിടിച്ചെടുക്കപ്പെട്ടു ഒരുപാട് ആളുകളെ, അവരടിമകളായി പ്രഖ്യാപിച്ചു, അവരടിമകളായിരിക്കും. അതുകൊണ്ട് അടിമ സമ്പ്രദായം എടുത്തുപോയതല്ല, അടിമ സമ്പ്രദായം ദുർബലപ്പെട്ടു പോയതല്ല, അടിമകൾ കഴിഞ്ഞു പോയതാണ്. അത് ഇന്നില്ല. മറ്റൊന്ന് വൽ വാരിമീന, കടക്കാരാണ്. ഇന്ന് സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ പ്രത്യേകമായി ഗൗനിക്കേണ്ട ഒരു വിഭാഗമാണിവർ. അവരുടെ കടം വീട്ടാൻ ആവശ്യമായ സംഖ്യ കൊടുക്കണമെന്ന്. നമ്മളുടേത് മൊത്തം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? മൊത്തം പിന്നെ ഒരാളല്ലാത്ത മൂന്നാളുകൾക്ക് കൊടുക്കണോ? മൊത്തം ആ നാട്ടിലുള്ള എല്ലാവർക്കും വീതിച്ചു കൊടുക്കണോ? ഇങ്ങനെ മൂന്നഭിപ്രായമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് അല്പം കടന്നു വരുന്നു. വൽ വാരിമീന അലൈഹ, വൽ വാരിമീന, കടക്കാരായ ആളുകൾ. ഇന്ന് നല്ല മാന്യത പുലർത്തി ജീവിക്കുന്ന മനുഷ്യന്മാർ ആ മാന്യത പുലർത്തി ജീവിക്കുന്ന കുടുംബത്തിൽ തന്നെ കടം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. തനിക്കും തൻ്റെ മക്കളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയവൻ. ശരിക്കും ശ്രദ്ധിക്കണം, ഏതെങ്കിലും കടക്കാരനല്ല, വലിയ പ്രതാപിയാകാൻ വേണ്ടി ലോണെടുത്ത ഒരാളെ പറ്റിയല്ല ഈ പറയണത്. തനിക്കും തൻ്റെ കുടുംബത്തിനും ചെലവ് കഴിയുന്നതിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയതായ ആൾ, അവനിക്ക് സക്കാത്ത് കൊടുക്കാം, കൊടുക്കണം, കൊടുക്കാം എന്നല്ല ഇന്ന് അവരാണ് വളരെ കുടുങ്ങി നിൽക്കുന്നത്. ഒരു കാലത്ത് വലിയ പ്രതാപിയായി ജീവിച്ചു, പിന്നൊരു കാലത്ത് അവൻ വളരെ ലോ ആയി. ഇപ്പോൾ അവൻ അവൻ്റെ മാന്യത പുലർത്തി ജീവിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് കാശ് കടം വാങ്ങി. ആ കടം വീട്ടാൻ കഴിയാതെ അവൻ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ലാതെ, കുടിക്കുന്ന വെള്ളത്തിന് സ്വാദ് നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഈ ആളുകളെ കണ്ടുകൊണ്ട് നാം അവർക്ക് ഈ വിഹിതം നൽകണം. അതേ പ്രകാരം തന്നെ കടം, നിങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു സാഹോദര്യ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ആഴിയെ സംബന്ധിച്ച് ബോധ്യമാകണം. ഞാനും മറ്റൊരുത്തനും തമ്മിൽ ഒരു കച്ചക കൂടി. നാട്ടിലെ ഒരു മധ്യസ്ഥനായ ഒരാളുണ്ട് ആ നമ്മുടെ നാട്ടിൽ. അയാളുടെ കയ്യിലെ അയാളുടെ അടുക്കലേക്ക് നമ്മൾ ഈ വിഷയം വെച്ചു. ഞങ്ങൾ രണ്ടുപേരും തമ്മിലൊരു സാമ്പത്തിക പ്രശ്നമാണ്, ആ പ്രശ്നം തീരണമെങ്കിൽ അവിടെ 100,000 രൂപ വലിച്ചിടണം. അങ്ങനെയാണല്ലോ പ്രശ്നം തീർക്കൽ. കൂടുതൽ പ്രശ്നങ്ങളും ലോകത്ത് നടക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. ആ സാമ്പത്തിക പ്രശ്നം തീരാൻ സമ്പത്ത് തന്നെ പ്രാധാന്യം. രമ്യമാക്കലും പഞ്ചായത്താക്കി നോക്കുക, 100,000 പഞ്ചായത്തായാൽ 75,000 പഞ്ചായത്താവും. അത് ആരായി കാശ് വെക്കുക? അപ്പോൾ സ്വാഭാവികമായും ഈ ധനാഢ്യനായ ഈ മധ്യസ്ഥൻ, അദ്ദേഹം ഈ കാശ് വെക്കും. ആ കാശ് യഥാർത്ഥത്തിൽ അദ്ദേഹം കടം വാങ്ങി കൊടുത്തതാണ്. എങ്കിൽ ഈ കടം വാങ്ങി 75,000 രൂപ എൻ്റെയും എൻ്റെ പ്രതിയോഗികളുടെയും ഇടയിൽ പ്രശ്നമുണ്ടായപ്പോൾ 75,000 രൂപ കടം വാങ്ങിയ ആ കാശ് യഥാർത്ഥത്തിൽ സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്നൊഴുകണം. വയിങ്കാന വനീയൻ, ആ മധ്യസ്ഥം വഹിച്ചവൻ സമ്പന്നനാണെങ്കിലും ശരി, സമ്പന്നന് സക്കാത്ത് വാങ്ങാൻ പറ്റിയ മറ്റൊരു ടൈമാണത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ലക്ഷപ്രഭുവും കോടീശ്വരനുമാണ്. പക്ഷേ ഈ രണ്ടാളുകളുടെ ഇടയിലൊന്ന് അടുപ്പിച്ച് ഈ വിഷയം രമ്യമാക്കാൻ വേണ്ടി അവൻ ഈ കടം വാങ്ങി എന്നുള്ളത് കൊണ്ട് ഇനി അവനെ ചൂഷണം ചെയ്യാൻ പാടില്ല. അവനെ സഹായിക്കണം. അവന് വേറെ ആളുകൾക്ക് അവന് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് പോകണം. ഈ രാജ്യത്തിൻ്റെ ഘടന നിലനിൽക്കണം എന്ന് ഇസ്ലാം ഉദ്ദേശിച്ചതുകൊണ്ട് ആശിച്ചതുകൊണ്ട് അവനോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും. അവൻ വയിങ്കാനവനീയൻ. അതേ സന്ദർഭം നേരെ അവൻ കീശയിൽ നിന്നെടുത്ത് നേരെ കൊടുത്തതാണെങ്കിൽ അവിടെ വേണ്ട, അവിടെ പിന്നെ അവൻ അത് ഉദ്ദേശിച്ചിട്ടില്ലല്ലോ എന്നുള്ള നിലക്ക് അവിടെ വേണ്ട. ഓ നല്ല 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 വലിയ സമ്പന്നനാണ്, അപ്പോൾ തന്നെ എടുത്തു കൊടുക്കാനൊക്കെ പറ്റിയ നല്ല സമ്പന്നനാണ്, അവനിക്ക് വേണ്ട. അവൻ കടം വാങ്ങിയ ആവശ്യത്തിൽ യഥാർത്ഥത്തിൽ അവൻ്റെ കയ്യിൽ കാശുള്ളതോടൊപ്പം തന്നെ രണ്ടുപേരും തമ്മിലൊരു കച്ചകയായപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി ഒരു കടം വാങ്ങിയ വ്യക്തി അവൻ്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഈ സക്കാത്തിൽ നിന്ന് കൊടുക്കാം. അതേ പ്രകാരം തന്നെ വഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ വഴിയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രതിഫലേച്ച കൂടാതെ പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ, അള്ളാഹുവിൻ്റെ വഴിയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രതിഫലം പറ്റാതെ, വേതനം പറ്റാതെ, ശമ്പളം പറ്റാതെ പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ. എപ്പോൾ വേണമെങ്കിൽ ജീവിതത്തിൽ ഒരു യുദ്ധം പോലും അവർക്ക് ചെയ്യേണ്ടതില്ല, ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയില്ല. പക്ഷേ അവരേത് സന്ദർഭത്തിലും ഞങ്ങൾ മണിമുഴങ്ങിയാൽ ഉടനെ ഞങ്ങൾ പുറപ്പെടാൻ തയ്യാറാണെന്നുള്ള നിലക്ക് പേര് രജിസ്റ്റർ ചെയ്ത ആളുകളാണ്. അവർക്കും ഈ വിഷയത്തിൽ അവകാശമുണ്ട്. ഇന്ന് ഈ ഇന്ത്യയുടെ നിയമമനുസരിച്ച്, കണക്കനുസരിച്ച് യുദ്ധത്തിൻ്റെ കണക്കും കൂടി വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു യുദ്ധം ഇന്ത്യയിൽ നടക്കുകയില്ല.
കാരണം വിശുദ്ധ യുദ്ധം ഇസ്ലാമിൽ നടക്കാനില്ല. 13% മുസ്ലിമീങ്ങൾ അനൌദ്യോഗിക കണക്ക് വല്ല പഞ്ചായത്തിലും പേര് കൊടുക്കാത്ത മക്കളും ബാക്കിയുണ്ടെങ്കിൽ 15% ആളുകൾ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ബാക്കി 85% ആളുകളും നമ്മുടെ ശത്രുക്കളാകുമ്പോൾ യഥാർത്ഥത്തിൽ ഈക്വലായി വരുന്നില്ല. ഒരു മുസ്ലിമും 2 കാഫിറും ഈ ലെവലിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇപ്പോൾ ഇസ്ലാമിൽ യുദ്ധം നിർബന്ധമുള്ളൂ, ആ യുദ്ധമേ അനുവദനീയമാവുകയുള്ളൂ. അതുകൊണ്ട് ഫീ സബീൽ എന്നതും ഇന്ത്യയിൽ നടക്കാത്തൊരു വിഷയമാണ്. വബിന സബീൽ, വഴിയാത്രക്കാരനാണ് മറ്റൊന്ന്. ഇവിടെ വന്ന് കുടുങ്ങിയൊരാൾ, ഇവിടെ വന്നൊരാൾ കുടുങ്ങി, പോകുന്ന വഴിയിലൊരാൾ കുടുങ്ങി, എന്നാൽ അവനക്ക് സക്കാത്തിൻ്റെ മുതലിൽ നിന്ന് നൽകാം അവൻ്റെ ഉദ്ദേശസ്ഥലം വരെ എത്തുന്നതുവരെ. അതേപ്രകാരം അവൻ യാത്രയെ ഉദ്ദേശിക്കുന്നവനാണ്, അവൻ്റെ കയ്യിൽ കാശില്ല, അവനൊരു ഹലാലായ യാത്ര ഉദ്ദേശിക്കുന്നവനാണ്, അവനിക്കും സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്ന് പോകാം. ഫരീളത്തം മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. ഇത്രയും വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അള്ളാഹു തആല അവൻ വളരെ തന്ത്രജ്ഞനാണ്, അവൻ നമ്മെ സംബന്ധിച്ച് വളരെ ബോധമുള്ളവനുമാണ്. ഈ വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്ന സക്കാത്തിൻ്റെ അവകാശികൾ ഒതുങ്ങണം. ഇവിടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന അവസരത്തിൽ ശ്രദ്ധിക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവനിക്ക് വാങ്ങാം, വാങ്ങുന്നവനിക്ക് കൊടുക്കുകയും ചെയ്യാം. കാരണം അവൻ ഫക്കീർ, മിസ്കീന്, അതല്ലെങ്കിൽ മുഅല്ലഫത്തുൽ ഖുലൂബ്, ഇതിലേതെങ്കിലും ഒന്നിൽപ്പെട്ടാൽ അവന് വാങ്ങാം. അതോടൊപ്പം അവൻ്റെ കയ്യിൽ അന്നും അന്ന് രാത്രിയും അന്നു പകലും അവനും അവൻ്റെ കുടുംബവും കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണം, അത് 4 ആൾ കൊടുത്താൽ തന്നെ ആവും. 4 ആൾ കൊടുക്കണം. 1 ആൾ കൊടുത്തു കൊടുത്താൽ പോരെ, 1/3 കിലോ അരി. എന്നാൽ അന്നക്കുള്ളവും പിറ്റേന്നക്കുള്ളവും ആയില്ലേ, ആ നിലക്ക് വാങ്ങുന്നവന് തന്നെ കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മളൊരു കാലത്ത് എന്തെയോ അവന് കൊടുക്കാൻ കാരണം, ഓന് തൊഴിലില്ല, ഓൻ്റെ അടുത്ത് സമ്പത്തില്ല, ഓ മിസ്കീനാണ് കിട്ടുന്നത്, തേയണില്ല. ഇന്നിപ്പോൾ ഈ കിട്ടിയൊരു 10 കിലോ അരി ഇത് കണക്ക് നോക്കിയിട്ട് ഏതാൻ പാടില്ല, ആ പോത്തിനോനാണ് മലയാളി, അങ്ങനെയില്ല, അതൊരാകസ്മിക സംഭവമാണ്. അപ്പോൾ ഓൻ ആ നിലക്ക് കൊടുക്കാം, വാങ്ങാം. കൊടുക്കുന്നവർക്ക് തന്നെ വാങ്ങാൻ പറ്റിയൊരു മേഖലയാണത്. നമ്മളിപ്പോൾ നമ്മളെ വരെ ഇക്കാലം വരെ കൊടുന്നു, നമ്മളിപ്പോൾ വാങ്ങാതിരുന്നാൽ നമുക്കൊരട്ടി എന്നേറ്റ് കരുതി പൊങ്ങട്ടി സാധുക്കൾ വല്ല വാങ്ങി വെക്കുക. യഥാർത്ഥത്തിൽ വാങ്ങരുത് എന്ന പോലെ മനസ്സിലുള്ള അവകാശികളല്ലാത്തവർ സക്കാത്തിൻ്റെ മുതൽ വാങ്ങൽ ഹറാമാണെന്ന ഇസ്ലാമിൻ്റെ നിയമം. ഞാൻ അവകാശിയല്ല, എൻ്റെ കയ്യിലേക്ക് സക്കാത്തിൻ്റെ മുതൽ തരുമ്പോൾ എനിക്ക് സക്കാത്തിൻ്റെ മുതലാണെങ്കിൽ വേണ്ട, കായ്ക്കാവശ്യമില്ലേറ്റല്ല, അങ്ങനെ പറയണ്ടേ. അതുകൊണ്ട് സക്കാത്തിൻ്റെ മുതലാണെങ്കിൽ മാത്രം ഇത് അവകാശിയല്ല ഞാൻ, എനിക്കിത് ആവശ്യമില്ല, നിങ്ങൾ ഇത് വേറെയുള്ളവർക്ക് കൊടുത്തുള്ളി എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാം. ഇതാണ് അതിൻ്റെ അവകാശികളുമായി ബന്ധപ്പെട്ട ചർച്ച. ഇതിൽ നിങ്ങൾക്ക് സംശയമുള്ളത് ചോദിക്കാം. പിന്നെ ഇവിടെ തൻ്റെ ചെലവിൽ കഴിയാത്ത ആളുകൾക്കൊക്കെ സക്കാത്ത് കൊടുക്കുക, ഇതൊരു അറിയാത്തൊരു വിഷയമാണ്. തൻ്റെ ചെലവിൽ കഴിയാത്ത തൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ നമ്മൾ മുന്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു മരുമകൻ, മകൾക്കല്ല, ആർക്ക്, മരുമകൻ. നമ്മളൊരു ചെലവിലല്ല അവരുള്ളത്, നമ്മുടെ ഭാര്യ, ചെറിയ മക്കൾ, അതേപ്രകാരം തന്നെ നമ്മുടെ പിന്നെ കഴിവില്ലാത്ത ഉമ്മയും ഉപ്പയും, ഇവരൊക്കെ നമ്മളെ ചെലവിലാണ്. ഈ നമ്മളെ ചെലവിലുള്ള ആളുകൾക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഇനി നമ്മളെ ചെലവില്ലാത്ത ആളുകളാരാ, നമ്മളിപ്പം കെട്ടിച്ചയച്ച പെമ്മക്കൾ, നമ്മളെ ചെലവിലല്ല. അപ്പോൾ പിന്നെ ആർക്കാ സക്കാത്ത് കൊടുക്കേണ്ടി, മകളെ കയ്യിൽ കൊടുക്കാൻ പറ്റുമോ, പറ്റില്ല, അത് ശ്രദ്ധിക്കണം. ആരെ കയ്യിലെ കൊടുക്കാറിയാം, മരുമകൻ്റെ കയ്യിൽ കൊടുക്കുക. മകളെ ഇനി വക്കാലത്താക്കിയാൽ മതി, ഏറ്റവും നല്ലത് നമ്മളെ മകൾ സുന്ദരമായിട്ട് ജീവിക്കലല്ലേ, ആ കൊടുക്കുക. അതേപ്രകാരം തന്നെ നമ്മളെ പിന്നെ കുടുംബത്തിലുള്ള മറ്റാളുകൾ, നമ്മളെ കുടുംബത്തിലുള്ള നമ്മുടെ ചെലവിലല്ലാതെ കഴിയുന്ന വലിയ പിന്നെ മറ്റു കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ ചെലവിലല്ല അവർ കഴിയുന്നത്, അങ്ങനത്തെ ആളുകൾക്കൊക്കെ സക്കാത്ത് നൽകുക, നമ്മളെ കുടുംബം തന്നെ നോക്കിയിട്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ നിലക്ക് കൈകാര്യം ചെയ്താൽ എല്ലാ കുടുംബവും സുദൃഢമായി ജീവിക്കാൻ കഴിയും. ഇനി നമ്മളെ ചെലവിലുള്ളവർക്ക് തന്നെ കൊടുക്കുക, നമ്മളെ കിളവിയായ ഉമ്മക്ക് കൊടുക്കുക, നമ്മളെ കിളവി പിന്നെ കിളവനായ പിതാവിന് കൊടുക്കുക, നമ്മളെ മക്കൾക്ക് തന്നെ നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ പറ്റിയ സമയമുണ്ട്. കൊടുക്കാനാണെങ്കിൽ പോലീട്ടോ, കൊടുക്കാൻ പറ്റിയ സമയമുണ്ട്. എന്താ സംഭവം എന്ന് പറയുന്നത്, ഞാൻ കൊടുക്കുന്ന മുതൽ ഓൽക്ക് തികയണില്ല, ഞാൻ കൊടുക്കുന്ന സ്വത്ത് അവർക്ക് തികയണില്ല. എൻ്റെ ചെലവിലാ പോലുള്ളത്, പക്ഷെ ഓൽക്ക് രണ്ടറ്റം മുട്ടണില്ല. എങ്ങനെയാ അത് വരിക, എങ്ങനെയൊക്കെ രണ്ടറ്റം മുട്ടാതിരിക്കുക, ഇത് ഒക്കെ പാടെ കൊടുത്ത് തികയണില്ല. വെൽക്ക് വെൽക്ക് കടവും കള്ളി ഒരുപാടുണ്ട്, സ്വന്തമായിട്ട് കടമുണ്ട് മക്കൾക്ക്, അവർ അവരെ ജീവിതാവശ്യത്തിന് വേണ്ടി വാങ്ങിയ കടമാണ്, ആ കടം കിട്ടാൻ വേണ്ടി കൊടുക്കുക. എൻ്റെ ചെലവിലാണ് അവർ കഴിയുന്നത്, പക്ഷേ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടവനുമാണ്. അവർക്കാണെങ്കിൽ ഞാൻ കൊടുക്കണോണ്ടായിട്ട് തികയണില്ല. നിങ്ങൾ ചോദിച്ചു എങ്ങനെയപ്പോൾ അത് ഉണ്ടാകുക, ഇയാൾ സക്കാത്ത് കൊടുക്കേണ്ട മുതലാളി,
ഇവൻ കൊടുക്കുന്നതുകൊണ്ട് തികയണില്ല. ഇതെങ്ങനെ രണ്ടും കൂടി നമ്മൾ ഒക്കുക, ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ പെട്ടിക്കട, പെട്ടിക്കടയിലെ മൊത്തം വരുമാനത്തിൽ ഞങ്ങൾ 595 ഗ്രാം വെള്ളിയുടെ വിലയായ 9,000 രൂപ. സ്റ്റോക്കെടുപ്പ് നടത്തി നോക്കുമ്പോൾ 9,000 രൂപ ഉണ്ട്. ഈ 9,000 രൂപ ഉള്ള ഒരു പെട്ടിക്കടക്കാരൻ സ്റ്റോക്ക് ഒരു വർഷം കഴിഞ്ഞ് സ്റ്റോക്കെടുപ്പ് നടത്തി നോക്കുമ്പോൾ 10 രൂപയൊക്കെയുണ്ട്. ഈ 10,000 രൂപയിൽ നിന്ന് 2.5% സക്കാത്ത് കൊടുക്കണം, അത് നിർബന്ധം. ആ 2.5% സക്കാത്ത് കൊടുക്കുമ്പോൾ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പോയിൻ്റ് കൂടി പറഞ്ഞു തരാം. ആ 10,000 രൂപയ്ക്ക് കൊടുന്നച്ച മുതൽ 7,000 രൂപയും പറ്റുക. അങ്ങനെ ദീപാവലിയുടെ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടതാണ്. 3,000 രൂപേൻ്റെ മുതലേ ഓൻ്റെതുള്ളൂ, ബാക്കി 7,000 രൂപേനും കടം വാങ്ങി കൊടുന്നച്ച എന്നതിനെ സക്കാത്ത് കൊടുക്കണമെന്ന് വേണം. എനിക്ക് കാരണം പറഞ്ഞത്, ഈ സാധനത്തിൽ പരിപൂർണമായി ക്രയവിക്രയം ചെയ്യാൻ അവൻ അധികാരമുണ്ട്, അത് അവൻ്റെ സ്വത്താണ്. കടം വാങ്ങിക്കൊണ്ടുവന്നു എന്നത് ശരിയാണ്. ദീപാവലിക്ക് തൻ്റെ പറ്റുകടയിൽ അടക്കാൻ, ആ ഹോൾസെയിൽ മാർക്കറ്റിൽ അടക്കാൻ കാശ് കൂടുതലുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ മുതലിൽ പരിപൂർണമായും ക്രയവിക്രയം ചെയ്യാൻ അവൻ അധികാരമുള്ളതുകൊണ്ട് അത് അവൻ്റെ സ്വത്താണ്. വിൽപ്പന നടത്തുക, ഒരു മുതൽ വിൽപ്പന നടത്താനുള്ള അധികാരം ടോപ്പ് അധികാരം. നാം ഉപയോഗിക്കുന്ന എല്ലാം വിൽപ്പന നടത്താൻ പറ്റില്ല. വിൽപ്പന നടത്താൻ ഒരു മുതൽ പറ്റിയോ, അതാണ് ആ മുതലിലെ ഏറ്റവും ലാസ്റ്റ് അധികാരം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി അധികാരമില്ല. ഈ അധികാരം ഈ മുതലിൽ ഉള്ളതുകൊണ്ട് അവനിക്ക് അവൻ്റെ സ്വത്തായി പരിഗണിക്കുന്നു. അതുകൊണ്ട് പറ്റുകടയിൽ 7,000 അടക്കാണ്ട് അപ്പം മൊത്തം നോക്കുമ്പോൾ സ്റ്റോക്കെടുപ്പിൽ 3,000 എൻ്റെതുള്ളൂ എന്ന് പറഞ്ഞിട്ട് സക്കാത്തുനിന്ന് പിൻവാങ്ങാൻ പറ്റൂല. അങ്ങനെ ഈ 9,000 രൂപ സ്റ്റോക്കെടുപ്പിൻ്റെ അവസരത്തിൽ ഉള്ള ഈ വ്യക്തി അവൻ ഏത് ചെയ്യണം? സക്കാത്ത് കൊടുക്കാൻ അവകാശിയാണ്. ഇവൻ ഈ കൊടുത്തിട്ട് ഉറപ്പല്ലേ? ഈ 10,000 രൂപേൻ്റെ സ്വത്തും 10,000 രൂപേൻ്റെ മുതലുള്ള ഒരു കടയിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ടൊരു കുടുംബം ഈ കാലത്ത് പോറ്റാൻ പറ്റൂല എന്നുള്ളത് കണ്ടീഷനല്ലേ? എത്രയോ പേരിൽ കച്ചവടം നടക്കുക? 250 രൂപേൻ്റെ കച്ചവടം നടക്കും. 250 രൂപേൻ്റെ കച്ചവടം നടന്നാൽ 20% ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര കിട്ടുക? കണക്കൂട്ടിയൊക്കെയാണ്, 20% പെട്ട ഒപ്പ് ലാഭം. ആ 20% കിട്ടിയാൽ എത്ര കിട്ടുക? ഈ 10-40 രൂപ കൊണ്ട് എന്തോ അവന് കയ്യാൻ, 10-50 രൂപ കൊണ്ട് അവൻ്റെ കയ്യാൻ കഴിയൂല. അതുകൊണ്ട് അവൻ്റെ കുടുംബം പട്ടിണിയാണ്. അതോടൊപ്പം അവൻ ഇങ്ങനെ ഒരു കച്ചവടക്കാരനായതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടവനുമാണ്. കണ്ടോ നിങ്ങൾ, അവൻ സക്കാത്ത് കൊടുക്കേണ്ട വ്യക്തിയാണ്, അവൻ ഫക്കീറാണ്, അവൻ്റെ കുടുംബത്തിന് അവൻ കൊടുക്കുന്നത് തികയുന്നില്ല. എന്നാൽ ആ 50 രൂപ ചെറിയ കുട്ടിൻ്റെ കീശി കിടക്കട്ടെ, അല്ലെങ്കിൽ ഭാര്യയുടെ, ഭാര്യ കണ്ടു കൊടുക്കുക, ഭാര്യ തിരിച്ചു കണ്ടു കൊടുക്കും, നിങ്ങൾ ബഞ്ചാരും ചായപ്പൊടിയും കൊടുക്കുന്നു. ഓക്കെ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചാൽ വളരെ സന്തോഷകരമായി നമ്മൾക്ക് ജീവിക്കാൻ കഴിയും. ഒന്നും വെളിയിൽ കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഏജൻസികളെ വെച്ചുകൊണ്ട് കച്ചവടം, ഏജൻസി മാർഗത്തിലൂടെ കച്ചവടം. അതായത് ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വരും, ആ വണ്ടിയിൽ ഈ സാധനം ഇറക്കി കൊടുക്കും, ഇവർക്ക് 1% അതിൽ പിന്നെ നൽകും, ബാക്കിയുള്ളത് അവർ കൊണ്ടുപോകും. സാധനം വിറ്റില്ലെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുപോകും. അത് ഏജൻസി ലെവലിലാണ് കാര്യമുള്ളത്. അങ്ങനെയുള്ള കച്ചവടമാണെങ്കിൽ ഈ ആരാണോ ഈ ഏജൻസി നൽകുന്നത് അവനാണ് ഇതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം കേട്ടോ. ആ കടയിൽ പല മുതലുണ്ട്. ഇത് ഏജൻസി മുഖാന്തരം കൊടുക്കുകയും അദ്ദേഹം തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും അദ്ദേഹത്തിനാണ് അതിൻ്റെ മുഴുവൻ അറ്റുറ്റാരങ്ങളും എങ്കിൽ ആ നിലക്കുള്ള ഒരു സംഭവമാണെങ്കിൽ അതിൽ ഈ ഏജൻസിയാണ്, അവനാണ് അതിൻ്റെ കച്ചവടക്കാരൻ, അവനാണ് യഥാർത്ഥത്തിൽ അത് വിനിമയം ചെയ്യുന്ന ആൾ. അതുകൊണ്ട് അവിടെ അവനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നു. അതേ പ്രകാരം തന്നെ പിന്നെ ഫിത്ർ സക്കാത്ത് ഇപ്പോൾ ഒരു സംഘടിത സക്കാത്തിൻ്റെ രൂപമുണ്ട്. എല്ലാ സക്കാത്തും പിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, രണ്ടു സമ്പത്ത്, ലാഹിരിയായ സമ്പത്തും ബാത്തിനിയായ സമ്പത്തും. ലാഹിരിയായ സമ്പത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആട്, മാട്, ഒട്ടകം. ഇവിടെ ആട്, മാട്, ഒട്ടകത്തിനേ സക്കാത്തുള്ളൂ. എൻ്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു പോകുന്നു. ആട്, മാട്, ഒട്ടകത്തിനേ ജീവികളിൽ സക്കാത്തുള്ളൂ. അതിന് കാരണം ഈ 3 ജീവികളല്ലാത്ത മറ്റു എല്ലാ ജീവികളെയും വളർത്തുന്നത് ഒരു ചന്തം, അതല്ലെങ്കിൽ ഒരു സൗന്ദര്യം, അതല്ലെങ്കിൽ ഒരു ഉപയോഗം. ഇങ്ങനെ വളർത്തുന്നത് അല്ലേ? കുതിരനെ വളർത്തുന്നത് എന്തിനാണ്? കുതിരയെ വളർത്തുന്നത് പിന്നെ ഒരു പക്ഷേ യാത്രയ്ക്ക് വേണ്ടി, അല്ലെ, കുതിര സവാരിക്ക് വേണ്ടിയാണ് കുതിരയെ വളർത്തുന്നത്. കുതിരയെ വളർത്തി അത് പെറ്റുപെരുകി എനിക്കതുകൊണ്ട് മുതലുണ്ടാക്കണം എന്നൊരു മനുഷ്യൻ വിചാരിക്കലില്ല.
അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുതിരക്ക് എന്തുകൊണ്ട് സക്കാത്തില്ല എന്ന് ഓരോന്നോരോന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ജീവികളുടെ കൂട്ടത്തിൽ ആട്, മാട്, ഒട്ടകം ഈ മൂന്നെണ്ണമാണ് പുരോഗതിയും വളർച്ചയും അതിൻ്റെ വരുമാനവും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആട്, മാട്, ഒട്ടകങ്ങളെയാണ് വരുമാനം ഉദ്ദേശിച്ചുകൊണ്ട് വളർത്തുന്ന ജീവികൾ. ആ നിലക്ക് ആ ജീവികൾക്ക് മാത്രമേ ഇതുള്ളൂ, സക്കാത്തുള്ളൂ. അപ്പോൾ ലാഹിരിയായ സമ്പത്തും ബാത്തിനിയായ സമ്പത്തും, ഞാൻ ഫിത്ർ സക്കാത്ത് കൂട്ടമായി കൊടുക്കേണ്ട കമ്മിറ്റി കൊടുക്കുന്ന ഈ സക്കാത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഒരിക്കലും ഇസ്ലാം പൊരുത്തപ്പെടുന്നൊരു കാര്യമില്ലാതെ അതിൻ്റെ എല്ലാ വശങ്ങളും ഇൻഷാല്ലാ പറയും. ഫിത്ർ സക്കാത്ത് സംഘടിതം, ഫിത്ർ സക്കാത്തേ സംഘടിതമായി കൊടുക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കരുത്. ഫിത്ർ സക്കാത്ത് ഇന്ന് സംഘടിതമായി കൊടുക്കുന്നുണ്ട്, നോട്ടിൻ്റെ സക്കാത്ത് സംഘടിതമായി കൊടുക്കുന്നുണ്ട്, സ്വർണത്തിൻ്റെ സക്കാത്ത് സംഘടിതമായി കൊടുക്കുന്നുണ്ട്, വെള്ളിയുടെ സക്കാത്ത് സംഘടിതമായി കൊടുക്കുന്നുണ്ട്. ഈ സംഘടിതമായി കൊടുക്കുന്ന സക്കാത്ത് ഈ നാലായി കൊടുക്കുന്നതും യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്നൊരു വിഷയമല്ല, അത് ഇസ്ലാം പൊരുത്തപ്പെടുന്നൊരു വിഷയമല്ല, അത് സക്കാത്തായി സാധുവാകാൻ വളരെ പാടുപെടേണ്ടതായി വരും. ഇത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. എങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ കയ്യിലേക്ക് ഒരല്പം അരി, ഫിത്ർ സക്കാത്തിൻ്റെ അരി ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ, നിങ്ങൾ പോയി കൊടുത്തളിയത്, അത് നിങ്ങളാണ് കൊണ്ടേ പോയി കൊടുത്താളി എന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ തലവനായ ഭരണാധികാരിയായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുപോയി കൊടുത്ത അരി തിരിച്ചയച്ച ചരിത്രമാണ് ഈ ഇസ്ലാമിന് പറയാനുള്ളത്. ഈ വിഷയം ഗൗരവത്തോടുകൂടി നമ്മൾ ഓർക്കണം. നിസ്കാരം നമ്മൾ സ്വന്തം നിസ്കരിക്കുന്നു, സക്കാത്ത് പിന്നെ ഹജ്ജ് നമ്മൾ സ്വന്തം ചെയ്യുന്നു, നോമ്പ് നമ്മൾ സ്വന്തം നോൽക്കുന്നു, സക്കാത്ത് നമ്മൾ സംഘടിതമായിട്ട് കൊടുക്കുന്നു. എന്ത് ചെയ്ത്? നമ്മളെ കയ്യിൽ നിന്ന് ആ സക്കാത്ത് നേരിട്ടിങ്ങനെ വാങ്ങിയാൽ ആ കൽബുമായി നമുക്കെന്ത് കണക്ഷൻ ഉണ്ടാവും? ഇത് ഏതോ കമ്മിറ്റി കേൾപ്പിച്ചിട്ട് ഈ കൊടുത്തോനും വാങ്ങിയവനും തമ്മിലൊരു പുലബന്ധം പോലുമില്ലാത്ത രീതിയിൽ മാനസികമായി ഐക്യം നിലനിൽക്കാൻ ഓരോരുത്തരോരുത്തർ സക്കാത്ത് കൊടുത്തോക്കാണി. ഇപ്പം മുജാഹിദിൻ്റെയും ജമാഅത്തിൻ്റെയും സംഘടിതമായി കൊടുക്കുന്ന സക്കാത്തിലേക്ക് കൊടുത്താൽ 50% ബുള്ളറ്റിനൊട്ടിക്കാനാ, 50% തെരുവ് നാടകത്തിനാ, 50% അവരോ അത് ഉപയോഗിക്കുന്ന അവരുടെ സമ്മേളനങ്ങൾക്കാണ്. 50% പൈസയും 100,000 രൂപ അവരുടെ ഫണ്ടിലേക്ക് നൽകിയാൽ ഫീ സബീൽ എന്ന ഈ തസ്തികയിൽ നിന്നുകൊണ്ട്, അതാണ് ഞാൻ നേരത്തെ അത്ര ഗൗരവമായി പറയാൻ കാരണം, പ്രതിഫലം പറ്റാതെ, വേതനം പറ്റാതെ, ശമ്പളം പറ്റാതെ യുദ്ധത്തിന് പോകാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തവർ എന്നാണ് അതിനെ സംബന്ധിച്ച് ഫുഖഹ വിശദീകരിച്ചിട്ടുള്ളത്, മുഫസിരീങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഈ പൈസയാണ് അവർ നോട്ടീസ് ഒട്ടിക്കാനും ബുള്ളറ്റിനൊട്ടിക്കാനും കാക്കുനൽക്ക് കൂടുമ്പോൾ ചായ കുടിക്കാനും അത് കഴിഞ്ഞിട്ട് തെരുവ് നാടകത്തിനും സമ്മേളനങ്ങൾക്കും കൺവെൻഷനുകൾക്കും സിംബോസിയങ്ങൾക്കും വേണ്ടി അവരുപയോഗപ്പെടുത്തുന്ന നോക്കണം. ലക്ഷക്കണക്കായ രൂപ ഒരു വർഷത്തിന് അവരുടെ ഫണ്ടിലേക്ക് നീങ്ങുന്നുണ്ട്. ഈ ഒരു വിഷയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോക്കണം. നിങ്ങൾക്കറിയില്ലേ, കഴിഞ്ഞ വർഷം പത്രത്തിൽ വന്ന വാർത്ത, കഴിഞ്ഞ വർഷം പത്രത്തിൽ വന്നു ഇത്രയും ഇത്രയും, ഏതാണ് യൂണിറ്റ്? കാരാപറമ്പ് യൂണിറ്റ്. കാരാപറമ്പ് യൂണിറ്റിൻ്റെ ഒരു കണക്ക് പത്രത്തിൽ ഔട്ട് ചെയ്യുകയുണ്ടായി. ആ കണക്ക് എൻ്റെ കയ്യിൽ, അതിൻ്റെ പത്ര കട്ടിങ് ഉണ്ടായിരുന്നു. ആ കണക്ക് അവർ പിന്നെ ഔട്ട് ചെയ്തപ്പോൾ അതിൽ ഒരു സംഖ്യ മിച്ചം, ഒരു സംഖ്യ മിച്ചം. ആ മിച്ചം വന്ന സംഖ്യ ആ വർഷം അവർ ബാങ്കിലിട്ടു. പിറ്റത്തെ വർഷത്തെ കണക്ക് കൂട്ടിയപ്പോൾ, കണക്ക് കൊടുത്തപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാക്കി. ഇതെന്താ പള്ളിവേള അല്ല മദർസൻ്റെ പരിപാടി? അത് കഴിഞ്ഞ വർഷത്തെ ബാക്കി. അത് കഴിഞ്ഞിട്ട് ആ ബാക്കിയുടെ ആ ബാക്കി സംഖ്യ ബാങ്കിൽ നിക്ഷേപിച്ചതിൻ്റെ പലിശ ജനങ്ങളെ കൊണ്ട് പലിശ തീറ്റിച്ചു. അവകാശികളിലേക്ക് സമയത്തിലെത്തണത്, ഇത് എന്തെങ്കിലും കിട്ടിയാൽ പോരാ, പടഞ്ഞു മരിച്ചതിൻ്റെ ശേഷം സക്കാത്തിൻ്റെ മോര് കിട്ടിയാൽ പോരാ, ഈ കൊടുക്കേണ്ട സ്വത്ത് സമയത്തിൽ അവരുടെ കൈകളിലെത്തണം. ആ സമയത്തിൽ എത്തുന്നതിന് പകരം അവരത് ബാങ്കിൽ നിക്ഷേപിച്ചു. ബാങ്കിൽ നിക്ഷേപിച്ച ഈ പൈസക്ക് പലിശ കിട്ടുകയും ആ പലിശയെ പിറ്റത്തെ വർഷം ജനങ്ങളിലേക്ക് അവരെത്തിക്കുകയും ചെയ്തു. കാരാപറമ്പ് ശാഖ MSM ഈ വിഷയം, KNM ഈ വിഷയം ചെയ്തു, പത്രത്തിൽ ഔട്ട് ചെയ്തു ഈ വിഷയം. നിസ്സങ്കോചം, അവർക്കെന്ത് പലിശ, എന്ത് മുതൽ പിടിച്ചക്കൽ? 50% കിട്ടുന്നുണ്ടല്ലോ ഈ വിഷയത്തിലേക്ക്. ഇസ്ലാമിക ഭരണം നടക്കുന്ന ഭരണകേന്ദ്രത്തിൽ ഇമാമിനെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് പിരിച്ചെടുക്കാൻ പറ്റിയ മുതൽ തന്നെ ഏതാണ്? ലാഹിരിയായ സമ്പത്ത്. ലാഹിരിയായ സമ്പത്ത് ഏതാ? ആട്, മാട്, ഒട്ടകം, ധാന്യങ്ങൾ, പഴങ്ങൾ. പഴങ്ങളിലേതാ? കാരക്ക, മുന്തിരി, മറ്റേത് ഗോതമ്പ്, അരി, ചോളം, പയര് തുടങ്ങിയ ഈ ധാന്യങ്ങളിലും ഓരോ നാട്ടിലുമുള്ള അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പിന്നെ
നല്ല ഏറ്റവും അവർ കൂടുതലായി ഉപയോഗിക്കുന്ന ഭക്ഷണം, അത് ഉപയോഗിക്കുന്ന അതും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതേ സന്ദർഭം സ്വർണത്തിൻ്റെ സക്കാത്ത്, വെള്ളിയുടെ സക്കാത്ത്, അതേ കാശിൻ്റെ സക്കാത്ത്, അതേ പ്രകാരം തടിയുടെ സക്കാത്ത്, കച്ചവടത്തിൻ്റെ സക്കാത്ത്, ഇതൊക്കെ പരസ്യമായ സമ്പത്തല്ല. ഒരാൾക്കും അറിയില്ല എൻ്റെ കീശയിൽ ഞാൻ തേച്ചുമിനിക്ക് വന്നപ്പോൾ ഞാൻ സമ്പന്നനാണെന്നും, ഒരാൾ ഈങ്ങിച്ചടച്ച് വന്നപ്പോൾ അദ്ദേഹം ഒരു സാധുവാണെന്നും വിലയിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് അത് വിലയിരുത്തപ്പെടാൻ കഴിയാത്ത ഒരു വിഷയമായതുകൊണ്ട് അത് ബാത്തിനിയായ പരോക്ഷമായ സമ്പത്താണ്. പരോക്ഷമായ സമ്പത്ത് ഒരിക്കലും ഒരു ഇമാമിന് പോലും പിരിച്ചെടുക്കാൻ പാടില്ല. എന്നിട്ടുണ്ടോ ഇമാമിങ്ങളില്ലാത്ത നമ്മുടെ ഇവിടെ, ഇമാമിങ്ങളില്ലാത്ത നമ്മളുടെ ഈ നാട്ടിലുണ്ടോ പിന്നീട് പിരിച്ചെടുക്കാൻ പറ്റുന്നു? ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളത് വക്കീലിനെ വെച്ച് കൊടുക്കുകയാണ്, ഞങ്ങളൊരു വക്കീലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കാൻ. നമ്മുടെ മക്കളുടെ കയ്യിൽ നമ്മൾ അയൽവക്കത്തേക്ക് അരി കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെ, നമ്മളുടെ ആൺകുട്ടികളുടെ കയ്യിൽ നമ്മൾ അയൽവക്കത്തേക്ക് കാശ് കൊടുത്തയക്കുന്നത് പോലെ ഒരു വക്കീലിനെ വെച്ച് കൊണ്ട് കൊടുക്കുന്ന പ്രക്രിയയാണ് ഇത് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, വക്കീലാണെങ്കിൽ വക്കാലത്തിൻ്റെ നിബന്ധനയൊക്കണം, വക്കാലത്തിൻ്റെ സകല നിബന്ധനകളും ഒക്കണം. വക്കാലത്തിൻ്റെ ഒന്നാമത്തെ നിബന്ധന, ഈ കൊടുത്ത സ്വത്ത് അതേ സെയിം മുതൽ അതേപടി എപ്പോഴാണോ ഇയാൾ ആവശ്യപ്പെടുന്നത് ആ അവസരത്തിൽ തിരിച്ചു കൊടുക്കാൻ കഴിയണം. ഈ ഒരു നിബന്ധന പാലിക്കാൻ സംഘടിത സക്കാത്തിൽ സാധിക്കുമോ? ഞാൻ കൊടുത്ത മുതൽ അതേ സെയിം സാധനം എന്നിലേക്ക് തിരിച്ചു തരാൻ സാധിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ചു തരാൻ വേണ്ടി കൊടുത്തതല്ലോ, ഇതിൽ ചോദിക്കാൻ പാടില്ല, ഇതിൽ ചോദ്യമില്ല. കാരണം ഇതൊരു നിബന്ധനയാണ്, ഈ നിബന്ധന പാലിക്കപ്പെടണം. അഥവാ ചോദിച്ചെങ്കിലോ? അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നിങ്ങൾ കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ചോദിച്ചു ചെന്നാൽ അതേ സാധനം കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളിയിലെ ഇമാം, ആ ഇമാം മുകളിൽ നിസ്കരിക്കുന്ന ആൾ പള്ളിയിലൂടെ ഇമാമിലേക്ക് ചെന്നു ചേരാൻ സാധിക്കണം. ഇമാം മഅ്മൂമിൻ്റെ ഒരു നിബന്ധനയാണത്. പള്ളിയിലൂടെ ഇമാമിലേക്ക് ചെന്നു ചേരാൻ സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളിയിലൂടെ ഇമാമിലേക്ക് ചെന്നു ചേരാൻ സാധിക്കണം എന്ന നിബന്ധന വെച്ചപ്പോൾ ആ ഏത് മഅ്മൂമിങ്ങൾ ആ ഇമാമിലേക്ക് നിസ്കാരത്തിൻ്റെ നേരത്തെ ഒന്ന് സ്വീപ്പാക്കണു, ഒന്ന് നിസ്കരിച്ചാ, ഒന്ന് വേറെ പണി, എന്ത് നിബന്ധനയാണ് ഇതെന്ന് ചോദിക്കാൻ പാടില്ല. അതൊരു കണക്ഷനാണ് എന്നതുപോലെ വക്കാലത്തിൻ്റെ ആദ്യ നിബന്ധനയാണ് ഈ കൊടുത്ത അതേ മുതൽ ഏത് സന്ദർഭത്തിൽ തിരിച്ചു ചോദിച്ചാലും അവന് മടക്കി കൊടുക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ ഈ കൊടുത്ത അരി കൂട്ടമായി അങ്ങോട്ട് ചാക്കിലിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ അരി തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, അത് സാധിക്കുന്നൊരു പരിപാടിയല്ല. അങ്ങനെ വരുമ്പോൾ ഓരോ ആളുകളും കൊണ്ടുവന്ന കിറ്റ് പ്രത്യേകമായി ചുറ്റി അതിൻ്റെ മേലിൽ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് മുഹമ്മദാജി കൊണ്ടുവന്ന കിറ്റ്, അഹമ്മദാജി കൊണ്ടുവന്ന കിറ്റ്, നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ സംഘടിത സക്കാത്ത്? ഇങ്ങനെ ഒരു സംഘടിത സക്കാത്തിൻ്റെ രൂപം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് വക്കാലത്തിൻ്റെ നിബന്ധനയാണ്. ഈ ഒരു നിബന്ധന, മറ്റൊരു നിബന്ധന, ലാ യജൂസു വക്കാലത്തുൽ വക്കീലി, ഞാൻ ആരെയാണോ വക്കാലത്ത് ഏൽപ്പിച്ചത് അവൻ ഈ മുതൽ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല, അവൻ തന്നെ നേരിട്ടിടപെടണം അതിൽ. ഈ ഒരൊറ്റ നിബന്ധനയിൽ പാളും. ആരാ ഒരു സംഘടിത സക്കാത്തിൽ ഏതെങ്കിലും ഒരാളെ പിടിച്ച് വക്കീലാക്കും? ആരാ വക്കീൽ? ഓലെ പള്ളിൻ്റെ പ്രസിഡൻ്റാണോ ഓലെ വക്കീൽ? എവിടെ പ്രസിഡൻ്റ് ഉള്ളത്? പ്രസിഡൻറ്റിനെ കൊണ്ടേ കൊടുക്കുമ്പോഴും അയാൾ അവിടെ ഇല്ല, കൊടുക്കുമ്പോഴും അവിടെ ഇല്ല. പ്രസിഡൻറ്റിന് അതിന് നേരമുണ്ടോ? എന്നാൽ ആരെയാണോ വക്കാലത്ത് ഏൽപ്പിക്കുന്നത് അയാൾ തന്നെ അവകാശികളുടെ കൈകളിലേക്ക് ഇത് കൊടുക്കണം. അയാൾ ഇനി വേറൊരാളെ കൊടുക്കാൻ ഏൽപ്പിക്കാൻ പാടില്ല. ഇത് വക്കാലത്തിൻ്റെ നിബന്ധന. ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, എന്നെ ഒരു ഇപ്പോൾ വലിയ സംഗതിയിലൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ, വലിയൊരു സംഗതിയിലൊക്കെ നമ്മൾ നോക്കും. എങ്ങനെ? ഉദാഹരണമായിട്ട് എന്നെ എൻ്റെ ഒരാൾ പിന്നെ ഒരാളെ മകളെ ഭർത്താവിന് കൈ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, നിക്കാഹിൽ കൈ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. എന്നാൽ ഞാൻ ആ വിഷയം ഞാൻ പിന്നെ ഏറ്റൊരു സംഗതിയാണ്, ഇജ് ഏറ്റെടുത്താളാന്ന് പറയലുണ്ടോ? ഇക്കാലം വരെ എവിടെ ഉണ്ടായിക്കണോ? എന്ത് നമ്മളത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു? അതൊരു വലിയ സംഗതിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അത് ഇന്നെ ഏൽപ്പിച്ച കാര്യം വേറെ ഒരാളെ ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ ആ നിക്കാഹ് പോലെ ഒരു വലിയ സംഗതിയാണ് സക്കാത്ത്. അത് അവൻ്റെ അഞ്ചു കാര്യങ്ങളിൽ ഒന്നാണ് നിക്കാഹ് എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതിൻ്റെ അസുലിയായ ബെയ്സ് നിയമപ്രകാരം അത് സുന്നത്താണ്. അതേ അവസരത്തിൽ ബെയ്സ് നിയമപ്രകാരം ഈ സക്കാത്ത് നിർബന്ധമാണ്. ഈ സുന്നത്തായ ഒരു കർമ്മത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരാളെ എൻ്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ആ വിഷയം മറ്റൊരാളെ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. അതിനെ ഇമ്പോർട്ടൻ്റായി നമ്മൾ എടുത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അത് സുന്നത്താണ്. അതേ സന്ദർഭം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു സക്കാത്ത്, ആ സക്കാത്ത് നിർബന്ധമായ കാര്യത്തിൽ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല, ഏൽപ്പിച്ചവൻ തന്നെ ആ കാര്യം നിർവഹിക്കണം. ലാ യജൂസു വക്കാലത്തുൽ വക്കീലി. അപ്പം ഞാൻ നിങ്ങളെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, നിങ്ങൾ പറഞ്ഞിട്ട് അജിത് ഒന്നും മറ്റാക്ക് കൊടുത്താൽ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ആ ഏൽപ്പിക്കൽ സഹിയല്ല, എൻ്റെ ഏൽപ്പിക്കൽ സഹിയല്ലെങ്കിൽ എൻ്റെ സക്കാത്തും കൂടുതൽ കിട്ടിയവൻ അരി കിട്ടും മാത്രം. ഈ വിഷയം ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് വക്കീലിനെ വെച്ചുകൊണ്ട് നിബന്ധന പാലിക്കാനും കഴിയില്ല.
ഇനി മൂന്നാമത്തെ ഒരു സെഷൻ ഇമാമിനെ വെച്ച് കൊണ്ട് കൊടുക്കുക എന്നതാണ്, ഇമാമ് കൊടുക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇമാമ് അവകാശിയുടെ ബിനാമിയും അവകാശിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളും വക്കീൽ ഈ കൊടുക്കുന്നവൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരുമാണ്. മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. ഇമാമ് ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലത്തിലുള്ള ഇമാമ് കൊടുക്കുന്ന വ്യക്തിയുടെ ആളാണ്. കൊടുക്കുന്ന വ്യക്തി അയാളിലേക്ക് കൊടുത്താൽ ആ വ്യക്തിക്ക് ഇമാമിന് കൊടുക്കലോടുകൂടി അവകാശിയുടെ കയ്യിൽ സമ്പത്തെത്തിയ മാതിരിയായി. ഇമാമിലേക്ക് നമ്മൾ ഈ അരിയൻ കൊണ്ടുപോയി കൊടുത്താൽ ആരെ കയ്യിൽ കണ്ട് കൊടുത്ത മാതിരിയായി? അവകാശിയുടെ ഫക്കീറിൻ്റെ കയ്യിലേക്ക് കൊടുത്ത മാതിരിയായി. ഇനി അത് ഓൻ കൊടുത്താലും വേണ്ടിയില്ല, കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല, എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. അത് ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലത്ത് ഇമാമിനെ ഏൽപ്പിച്ചാൽ, ആ സമയത്ത് വക്കീലിനെ ഏൽപ്പിച്ചാൽ, ഈ വക്കീൽ എൻ്റെ ആളല്ല, വക്കീൽ എൻ്റെ ആളാണ്, ആരാളല്ല, അവകാശിയുടെ ആളല്ല, ഇമാമ് അവകാശിയുടെ ആളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ വക്കാലത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം വീഴണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫക്കീറിൻ്റെ കയ്യിലേക്ക് മുതലെത്തണം. അതുവരെ ഞാൻ നോക്കി നിൽക്കണം, എത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന്. അതുകൊണ്ടാണ് ഈ മിച്ചം വരുന്ന സംഖ്യ ആരുടേതെന്നറിയോ? അവരുടെ അവകാശം യഥാർത്ഥത്തിൽ ആ യഥാർത്ഥ അവകാശിയുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു വിഷയം ഗൗരവമായി ചിന്തിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന്, ഇമാമ് ഭരണാധികാരിയുള്ള സ്ഥലത്ത് ഇമാമിനെ ഏൽപ്പിക്കുക. ഒന്നുകൂടി വരുത്തി പറഞ്ഞാൽ, പ്രത്യക്ഷമായ സ്വത്തെ പിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആട്, മാട്, ഒട്ടകം, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇതിൻ്റെ മുതൽ മാത്രമേ പിരിച്ചെടുക്കാൻ ഇമാമിന് പോലും അധികാരമുള്ളൂ. ആ ഇമാമിനെ വെച്ചുകൊണ്ട് നൽകുക. ആ ഇമാമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകേന്ദ്രത്തിലുള്ള ഇമാമാണ്. ഈ ലഹൂരിയായി ഏൽപ്പിക്കപ്പെട്ട നിക്കാഹും ഖുത്ബയും നടക്കുന്ന ഇമാമല്ല. ആ ഇമാമിനെ ഏൽപ്പിക്കാൻ ഇന്ന് ഇന്ത്യയിൽ യാതൊരു സൗകര്യവുമില്ല. അതിൻ്റെ പുറമെ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നത് തന്നെ ആടുമാടൊട്ടകത്തിൻ്റെ സക്കാത്ത് ഇന്ത്യയിൽ വിരളമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് പിരിച്ചെടുത്ത് ആടിനെ വലിച്ചുകൊണ്ടിരാൻ വൽക്കും മടിയാണ്. ആടിനെ വലിച്ചുകൊണ്ടാൽ ഏൽപ്പിക്കാൻ വൽക്കും മടിയാണോ? ഇത് മറ്റേ നല്ല സുഖ, ഈസി ഇട്ട് പോന്നാൽ മതി. ധാന്യങ്ങൾ തലയിലച്ച് പോരേണ്ടി വരും, അതിന് ആളേൽപ്പിക്കേണ്ടി, അതിന് വൽക്കും മടിയാണ്. ഈ സ്വർണം, വെള്ളി, പിന്നെ ഈ കച്ചവടത്തിൻ്റെ സക്കാത്ത് പോലത്തിൽ ഓൽക്കേതാ, ഒരു പ്രശ്നമില്ലല്ലോ. അതിങ്ങനെ ഈസി ഇട്ട് പോന്നാൽ മതി. അതേസമയം പിരിച്ചെടുക്കേണ്ട മുതലേതാ? ആടുമാടൊട്ടകം, ധാന്യം, പഴവർഗം, പഴമൊക്കെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കാരക്കയും മുന്തിരിയും മാത്രമാണ്, ഈതപ്പഴം മുന്തിരിയും മാത്രമാണ്. ഈ വിഷയം ചിന്തിച്ചാൽ ഇന്ന് ഇമാമിനെ ഏൽപ്പിക്കാൻ ഇന്ത്യയിൽ അധികാരമില്ല. ഇമാം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്ന സക്കാത്തിൻ്റെ പിരിവ് അത് അനുവദനീയവുമല്ല. രണ്ട്, വക്കീലിനെ ഏൽപ്പിച്ചു കൊടുക്കും. വക്കീലിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വക്കാലത്തിൻ്റെ നിബന്ധന പാലിക്കണം. വക്കാലത്തിൻ്റെ നിബന്ധനയിൽ രണ്ടു നിബന്ധന നമ്മൾ പറഞ്ഞു, അത് രണ്ടും പാലിക്കാതെ പോകും. ഞാൻ രണ്ടെണ്ണം മാത്രം പറഞ്ഞിട്ടുള്ളൂ, എക്സാമ്പിളായി രണ്ടെണ്ണം മാത്രം പറഞ്ഞതാണ്. ഇനി ആ വക്കാലത്തിൻ്റെ നിബന്ധന ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങോട്ട് എണ്ണിയാൽ ആ സെഡിലെത്തുമ്പോഴേക്കും ഒരൊറ്റ നിബന്ധന പാലിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. രണ്ടെണ്ണം ഇപ്പം നമ്മൾ എണ്ണിയ തന്നെ ഏതാണില്ല? ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വക്കീൽ തന്നെ നേരിട്ട് അവകാശം ഏൽപ്പിക്കുന്ന വിഷയം? ആരെങ്കിലും കെട്ടിവലിച്ച് ഏൽപ്പിക്കല്ലാതെ ഈ മുതൽ വ്യത്യസ്തമായി കെട്ടിവെച്ചുകൊണ്ട് പേരെഴുതി വെച്ചുകൊണ്ട് സമ്പ്രദായം നിങ്ങളുടെ എങ്കിലും കണ്ടിട്ടുണ്ടോ? വക്കാലത്താണെങ്കിൽ വക്കാലത്തിൻ്റെ നിബന്ധന വെക്കണം. ഇനി മൂന്നാമത്തെ ഒരു സെഷൻ നേരിട്ട് കൊടുക്കുക എന്നതാണ്. ഈ നേരിട്ട് കൊടുക്കുക എന്നതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? മനുഷ്യന്മാർ തമ്മിലൊരു സൗഹൃദ ബന്ധം വരികയാണ്, മനുഷ്യന്മാർ തമ്മിലൊരു ഒരു രമ്യത വരികയാണ്, അവർ തമ്മിൽ ഒരു സാഹോദര്യ ബന്ധം ഊട്ടിവെക്കുകയാണ്. അതുകൊണ്ട് സ്വന്തമായി സക്കാത്ത് കൊടുക്കുക എന്ന വിഷയമാണ് ഇന്ന് ഇന്ത്യയിൽ പറ്റുന്ന ഒരൊറ്റ രൂപമുള്ളൂ. അതേ അവസരത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു 3 കിലോ അരി തൊട്ടടുത്ത വീട്ടിലേക്ക് നമ്മൾ കുട്ടിയുടെ കയ്യിൽ കൊടുത്തേക്കുന്നു. പറ്റും. എന്താ? ആ കുട്ടിയോടെ, ആ കുട്ടിയുടെ കയ്യിലാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. ആ കുട്ടി തന്നെയാണത് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഈ അരി മുഴുവനും കൂടി നമ്മൾ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയ അവസരത്തിൽ, അതിങ്ങോട്ട് അളന്ന് വെച്ച അവസരത്തിൽ നമ്മൾ നിയ്യത്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകം നിയ്യത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഈ വിഷയം ആ കുട്ടി കൊണ്ടുപോയി കൊടുത്തു. ആ കുട്ടിയോട് എപ്പോൾ ആ അരി കൊണ്ടുവരണ, അയക്കൊരു 1.5 കിലോനും കൂടി ഇടട്ടെ, ഇതിന് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ സെയിം സാധനം നിലനിൽക്കുന്നുണ്ട്. എല്ലാ നിബന്ധനയും പാലിക്കപ്പെടുന്നുണ്ട്. സക്കാത്തിൻ്റെ നിയ്യത്തിനെ പറ്റി പ്രത്യേകമായി ശ്രദ്ധിക്കണം. സക്കാത്തിൻ്റെ നിയ്യത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് എപ്പോൾ വെക്കാം? കൊടുക്കുന്ന അവസരത്തിൽ വെക്കാം. ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുന്ന അവസരത്തിൽ വെക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് 100,000 രൂപയുടെ സക്കാത്ത് നിങ്ങൾ നീക്കി വെക്കുമ്പോൾ, ഇത് എൻ്റെ മുതലിൻ്റെ സക്കാത്താണ്, ഇതെൻ്റെ സമ്പത്തിൻ്റെ സക്കാത്താണ്, ഇതെൻ്റെ കച്ചവടത്തിൻ്റെ സക്കാത്ത്, അത് വേറെ എടുത്തു വെച്ചു. ആ നീക്കി വെക്കുന്ന അവസരത്തിൽ നമ്മൾ വെക്കുന്ന നിയ്യത്ത് മതി, ഇനി അങ്ങനെ എടുത്തു കൊടുത്താൽ മതി.
എടുത്തു കൊടുക്കേ, ഭാര്യനോട് കൊടുക്കാൻ ഏൽപ്പിക്കേ, മക്കളെടുത്ത് കൊടുത്തേക്കൊക്കെ ചെയ്താൽ നമ്മളാ നീക്കി വെക്കുമ്പോൾ ഫിത്ർ സക്കാത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഫിത്ർ സക്കാത്തിൽ ഈ അരി നമ്മളിങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തി അതിങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മളമ്മമാരൊക്കെ അളന്ന് ക്ലിയർ ചെയ്യുമല്ലോ, അങ്ങനെ ക്ലിയർ ചെയ്തിട്ട് ആ അരി വേറെ നമ്മളിങ്ങോട്ട് എടുത്തു വെക്കുമ്പോൾ ഇത് എൻ്റെയും വീട്ടിലെ പിതാവ് പറയേണ്ടത് ഇത് എൻ്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്താണ്, ഇനി അതിന് അളന്ന് കൊടുത്താൽ മതി. നിങ്ങളൊരാളെ കൊടുക്കാൻ ഏൽപ്പിച്ചാലും അപ്പോഴും നീയത്ത് വെക്കണ്ട, ഓനും നീയത്ത് വെക്കണ്ട. അതേ സന്ദർഭം ഇനി നീയത്തിലെ മറ്റൊരു വശം ഇവൻ വെക്കല്ല, ആരാ വെക്കണേ? ഞാൻ നിങ്ങളെടുത്ത് സക്കാത്തിൻ്റെ മുതൽ ഏൽപ്പിക്കുന്നു, നിങ്ങളെ നീയത്തും ഏൽപ്പിക്കും. ഇത് കൊടുക്കുമ്പോൾ ഇന്നെ തൊട്ട് സക്കാത്താന്ന് കരുതികാളട്ടോ, ഇത് പറ്റും. അപ്പം നീയത്ത് ഏൽപ്പിക്കാം, ഒന്നായിട്ട് മുതൽ നീക്കി വെച്ച അവസരത്തിൽ എനിക്ക് നീയത്ത് വെക്കാം. വേറെ നീയത്തിൻ്റെ കോലം കൂടിയുള്ളതാ, ഒന്ന് നിങ്ങളെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുമ്പോൾ നീയത്ത് വെക്കാം, മറ്റൊന്ന് നിങ്ങളുടെ കയ്യിലേക്ക് തന്നപ്പോൾ ഞാൻ നീയത്ത് വെച്ചിട്ടില്ല, നിങ്ങൾ അവകാശികളിലേക്ക് കൊടുക്കുന്നതിനിടയ്ക്ക് ഞാൻ നീയത്ത് വെച്ചു. നിങ്ങളുടെ കയ്യിൽ ഇപ്പം നോക്കി തന്നു, അങ്ങനെ തന്നപ്പോൾ എൻ്റെ അടുത്ത് നീയത്തൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അത് അവകാശിയുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ആചാര്യോട് ഞാൻ കൊടുക്കാൻ പറഞ്ഞ കാശ് എൻ്റെ മുതലിൻ്റെ സക്കാത്താണ്, മതി. നിങ്ങൾ നീയത്ത് വെച്ചില്ലെങ്കിലും അത് സക്കാത്ത്. ഇടയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, സമയമാകുന്നതിൻ്റെ മുമ്പ് കൊടുക്കുന്ന സക്കാത്തിൻ്റെ നീയത്താണ്, അത് പ്രത്യേകം കരുതണം. ഞാൻ അന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് പറഞ്ഞു, ഹാദിഹി സക്കാത്തുൽ മുഅജ്ജല, ഇത് ഉളരിപ്പിക്കുന്ന എൻ്റെ സക്കാത്താണ്. ഇങ്ങനെ തന്നെ നമ്മൾ കരുതണം, ഇത് ഞാൻ ഉളരിപ്പിക്കുന്ന എൻ്റെ മുതലിൻ്റെ ഉളരിപ്പിക്കുന്ന സക്കാത്താണിത്. ഇങ്ങനെ നമ്മൾ നീയത്ത് കരുതിയാൽ അതിൻ്റെ ഏറ്റവും വലിയ വിഷയം, ഒന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞാണ് കൊടുത്തു എന്നാൽ നമുക്ക് രക്ഷപ്പെടാനും പഴയതുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇത് എൻ്റെ ഉളരിപ്പിക്കപ്പെട്ട സക്കാത്താണ്, ഇത് നേരായിട്ട് കൊടുക്കല്ല, കൊടുത്താണ് തീരുകയാണ്. അങ്ങനെ ആകുമ്പോൾ അവിടുത്തെ വിഷയം നമ്മൾ പറഞ്ഞത് ഈ അവകാശിയെ നമ്മൾ നോക്കി നിൽക്കണമെന്ന്, അവകാശിയെ നമ്മൾ നോക്കി നിൽക്കണം. ആ അവകാശി ഏത് വിധമാണോ ഉള്ളത്, അവൻ പിന്നെ മുഹ്തദായി പോകുന്നുണ്ടോ, അവൻ സക്കാത്ത് വാങ്ങാനുള്ള അവകാശി അല്ലാതായി പോകുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ അവൻ അവകാശി അല്ലാതായി പോയാൽ അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ പറ്റുമോ, തിരിച്ചു വാങ്ങാൻ പറ്റുമോ? അവൻ അത് അറിയുമെങ്കിൽ വാങ്ങാം. ഇത് സമയാകുന്നതിൻ്റെ മുമ്പ് കൊടുത്ത സക്കാത്താണ് എന്ന് അറിയുമെങ്കിൽ വാങ്ങാം. എപ്പോൾ? എപ്പോൾ ഇവൻ സക്കാത്ത് വാങ്ങേണ്ട അവകാശി, കൊടുക്കേണ്ട അവകാശി അല്ലാതെയായാൽ. ഞാൻ കൊടുക്കേണ്ട അവകാശി അല്ലാതെയായി, വാങ്ങുന്നവൻ വാങ്ങേണ്ട അവകാശി അല്ലാതെയായി, രണ്ടു കോലത്തിലും സക്കാത്ത് സാധുവാവുകയില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ കൊടുക്കേണ്ട അവകാശി അല്ലാതായി. എങ്ങനെയാത്? ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റ പാപ്പറിനായി. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ യഥാർത്ഥ കൊടുക്കേണ്ട സമയമാകുമ്പോൾ എനിക്ക് ഏതില്ല, സക്കാത്ത് കൊടുക്കേണ്ടവനല്ല ഞാൻ. എന്നാൽ എനിക്ക് മുതലേതാകാം, തിരിച്ചു വാങ്ങാം. പക്ഷെ കൊടുക്കുമ്പോൾ അവനോട് പറയണതേ ശരിക്കും കരുതി വാങ്ങിക്കും, ഇതേതാ സമയമാണ് ഇതിന് മുമ്പ് തന്നെ സക്കാത്ത, ആറുമാസം കൂടി കഴിയണം എന്ന് അവനോട് പറഞ്ഞു കൊടുത്താൽ ആ മുതൽ തിരിച്ചു പോകുകയും ചെയ്യും. ഓൻ ഏകദേശം ആ ധാരണയിൽ തന്നെ നിൽക്കുള്ളൂ, ഓനും തന്നെ ഒരു പണി ചെയ്യും. ഇപ്പം വരുന്നതിൻ്റെ അടുക്ക് പഠിച്ചോനെ ആ മനുഷ്യനെ ഈ യഥാർത്ഥ സക്കാത്തിൻ്റെ സമയമാകുന്നവരെങ്കിലും ഇത് നല്ല നിൽക്ക് നിർത്തണം എന്ന് ഓനേതുണ്ടാവും, ഒരു പ്രാർത്ഥനയുണ്ടാവും. ആ ഒരു പ്രാർത്ഥനയും കിട്ടിയ അവൻ ആ അഞ്ചാറ് മാസമെങ്കിലും ലെവലിൽ ജീവിക്കാലും. അങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടല്ലോ, അതിനുവേണ്ടി വെച്ചതായിരിക്കും അത്. അള്ളാഹു അഅലം. ഷെയർ ബിസിനസ്, ഷെയർ ബിസിനസ്സിൻ്റെ സക്കാത്ത് ആരാണ് നൽകേണ്ടത്? ആർക്കും നൽകാം. ഷെയർ ഉടമകളായി ഉള്ള ഷെയർ ബിസിനസ്, അത് രണ്ട് മേഖല ഉണ്ടല്ലേ, ഓണർ പിന്നെ ഈ കച്ചവടത്തിൻ്റെ യഥാർത്ഥ ഓണർമാരും അതിൻ്റെ ഷെയർ ഉടമകളും, ഇങ്ങനെ രണ്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാനും പിന്നെ അബ്ദുവാജിയും കൂടി ഒരു കച്ചവടം തുടങ്ങി. അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ കൂടിയിട്ട്, കുഞ്ഞിതോലിയായിരുന്നു, ഞാനും അദ്വജിയൊക്കെ പാടെ കൂടിയിട്ടൊരു കച്ചവടം, അങ്ങനെ പിന്നെ കച്ചവടം ചെയ്ത് പിന്നെ അതിൽ സക്കാത്ത് കൊടുക്കണം. എത്ര സക്കാത്ത്? ഒരു 300,000 രൂപ. ഒരു കൊല്ലം ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് എടുപ്പുണ്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ശവ്വാൽ 1 തുടങ്ങിയ കച്ചവടം, അടുത്ത ശവ്വാൽ 1 വന്നപ്പോൾ 300,000 രൂപ സ്റ്റോക്ക് എടുപ്പുണ്ട്. ആ സ്റ്റോക്ക് എടുപ്പിൻ്റെ 300,000 രൂപയുടെ 2.5% സക്കാത്ത് ആർക്കും കൊടുക്കാം നമ്മളെ കൂട്ടത്തിൽ? നിങ്ങൾക്ക് കൊടുക്കാം, എനിക്ക് കൊടുക്കാം, കുഞ്ഞുതോലിക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾ സമ്മതം വേണ്ടേ? എന്തേനു കാര്യം അല്ലെ, ഇതിന് ഷെഹീഫി എന്താണ് ആ വിഭാഗത്തെ നിങ്ങൾ അതിൽ നിങ്ങളെ സമ്മതം വേണ്ട അല്ലെ, ഇതിന് ഷെഹീഫി മതം അതിൽ സമ്മതം കൊടുത്തില്ലേ എന്നാ. നമ്മളെ മതം അങ്ങനെ കൊടുക്കാൻ സമ്മതം കൊടുത്തപ്പോൾ ഇനി നിങ്ങളെ സമ്മതത്തിന് കാത്തിക്കേണ്ട ആവശ്യമില്ല, സമയമാകുമ്പോൾ കൊടുക്കുക. ആർക്കാ കൊടുക്കേണ്ടി? കടൻ്റെ ചുറ്റുവട്ടത്തുള്ള അതൊക്കെ കൊടുക്കണം. ആ അത് പറ്റില്ല. അപ്പോൾ സാധേ വേങ്ങര ചുറ്റുഭാഗത്തുള്ള സാധുക്കളൊക്കെ മേം വലുതാ, ആ ഓല് വലുതാട്ടെ. ഓല് വലുതാകുമ്പോൾ അടുത്ത ആൾക്കാർക്ക് കൊടുക്കണം. അങ്ങനെ ഓൽക്ക് കൊടുക്കാൻ പോലെ സ്വീകരിക്കാൻ പറ്റാത്തൊരു പരുവത്തിലാകുമ്പോൾ അടുത്ത മഹലിലേക്ക് നീങ്ങും. അപ്പോൾ ഏത് സ്ഥലത്താണോ നമ്മൾ ഈ കച്ചവടമുള്ളത് ആ സ്ഥലത്ത്, ഉദാഹരണമായിട്ട് ഒരു ഭൂമി, ആ ഭൂമി കച്ചവടം ചെയ്തവിടെ അറിയാം, ഭൂമി കച്ചവടക്കാരൻ, ഭൂമി എവിടെ വാങ്ങിച്ച പ്ലസ്, അങ്ങനെ അവിടെ ചെന്ന്, അവിടെ ചെന്നിട്ട് പിന്നെ കച്ചവടം ചെയ്യുക. എന്നാൽ ആ മുതലിൻ്റെ സക്കാത്ത് അവിടെയാണ് കൊടുക്കേണ്ടത്.
എന്നാൽ സക്കാത്ത് മറ്റൊരു രാജ്യത്തേക്ക് നീക്കം ചെയ്യാനും നിൻ്റെ തൊട്ടടുത്ത മഹലിലേക്ക് നീക്കം ചെയ്യാനും പറ്റുമോ? ഷാഫി മദ്ഹബ് എന്താണ്? അതിൽ മൂന്ന് മസലയിൽ ഷാഫി മദ്ഹബിൽ പ്രസിദ്ധമല്ല, പ്രസിദ്ധമാണ് പക്ഷേ മുഴുത്തമതല്ല. അങ്ങനെ ഫത്വ കൊടുക്കുന്ന മൂന്ന് മസലകളിൽ സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്ത് സക്കാത്ത് കൊടുക്കാനുള്ള ഒരു കൗല് നമ്മുടെ ഷാഫി മദ്ഹബിലുണ്ട്. അതായത് സ്ഥലം മാറ്റി സക്കാത്ത് കൊടുക്കാനുള്ളൊരു കൗല് ചിലപ്പോൾ വളരെ സാധുക്കളായ ആളുകൾ ചിലപ്പോൾ കുടുംബത്തിലൊക്കെ ഉണ്ടാകും. അവരൊരു പക്ഷേ വേണമെങ്കിൽ ഈ മഹല്ലിലാകാൻ സാധ്യതയില്ല. അവരിലേക്ക് ഈ കൗല് പിടിച്ചുകൊണ്ട് സക്കാത്ത് അവരിലേക്ക് എത്തിക്കാം. എന്നാലും അഭികാമ്യം തൻ്റെ മഹല്ലിലുള്ള തൻ്റെ വലുതത്തിലുള്ള തൻ്റെ ആ സ്ഥലത്തിൻ്റെ ഇടയിലുള്ള ആളുകൾക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഈ മുതൽ എല്ലാം കൂടി കൊടുക്കേണ്ടത് ആർക്കാണ്? അതിൽ മൂന്ന് കൗലുകളാണുള്ളത്. ഒന്ന്, ആ രാജ്യത്തിലുള്ള മുഴുവൻ അവകാശികളിലേക്ക് എത്തിക്കണം. ആ രാജ്യത്തിലുള്ള മുഴുവൻ അവകാശികൾക്കും കൊടുക്കാൻ തികയുമെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഫക്കീഹന്മാരുടെ സെഷൻ, ആകെ 1,000,000 രൂപ സക്കാത്ത് കൊടുക്കാണ്ട് ഒമ്പടാ മുതലാളി. അങ്ങനെ 1,000,000 രൂപ സക്കാത്ത് കൊടുക്കാനുള്ളവൻ ഫക്കീഹ് സെഷൻ 1,00,000 രൂപ. 1,000,000 രൂപ നമ്മൾ സക്കാത്ത് തന്നത് എട്ടാക്കി, 800,000 രൂപ ഉണ്ട്. ഒന്നാമത്തെ സെഷൻ ഫക്കീർ, 1,00,000 നീക്കി. രണ്ടാമത്തെ സെഷൻ മിസ്കീൻ, 1,00,000 നീക്കി. മുഅല്ലഫ് ഖുലൂബ്, 1,00,000 നീക്കി. എല്ലാ സെഷനിലേക്കും കണക്കായിരിക്കണം. ഇനി ആ സെഷനിലുള്ള ആളുകൾക്ക് വ്യത്യസ്തമായി കൊടുക്കാം. ഫക്കീറിൻ്റെ സെഷനിലേക്ക് നമ്മൾ നീക്കി വെച്ച 1,00,000 രൂപ, ആ 1,00,000 രൂപ ഒരാൾക്ക് 25,000, ഒരാൾക്ക് 10,000, ഒരാൾക്ക് 10, 50, 10 പൂജ്യമൊന്നുമില്ല. അങ്ങനെ കൊടുക്കണേനെതിരില്ല. അങ്ങനെയാണ് അത്, ഓന ആ രീതിയിലാണത്. അവിടെയും ഏകദേശം ഈക്വലാക്കൽ നല്ലതാണ് എന്ന അഭിപ്രായം പറയുന്നുണ്ട്. ഏതായാലും അതൊരു നിയമം. ഇതാണ് ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം. ഇതിൽ രണ്ടാമത്തെ അഭിപ്രായം, ഓരോ സെഷനിലെയും മൂന്ന് പേർക്ക് കൊടുക്കുക. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറ എന്നത് ബഹുവചനമാണ്. ബഹുവചനം ഫില്ലാകണമെങ്കിൽ മൂന്നാൾ വേണം. അതുകൊണ്ട് ആ മൂന്നാളുകൾക്കെങ്കിലും ഓരോ സെഷനിലും കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ നിയമം. എന്നാൽ അതിലെ ഷാഫി മദ്ഹബിൽ മുഴുത്തമതല്ലെങ്കിലും ഫത്വക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, മുഴുത്തമതല്ലെങ്കിലും അമലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൗലാണ് മൊത്തം ഒരു സെഷനിലുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാം. ഒരു സെഷനിലുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാം. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു തങ്ങൾ പറഞ്ഞ ഒരു അഭിപ്രായമാണ് മദ്ഹബിൽ. എന്നാൽ ഏറ്റവും നല്ല രീതി പറഞ്ഞുട്ടോ, ഏറ്റവും നല്ല രീതി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. മുഴുത്തമതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഓരോ സെഷനിലെയും എല്ലാവർക്കും സമമായിട്ട് നൽകലും, സെഷനിലുള്ള വ്യക്തികൾക്ക് വ്യത്യസ്തപ്പെടുത്തി കൊടുത്താലും കുഴപ്പമില്ല, കൊടുക്കാം. രണ്ടാമത്തെ അഭിപ്രായം, ഓരോ സെഷനിലെയും മൂന്ന് പേർക്ക് വീതം കൊടുക്കുക. മൂന്നാമത്തത് ഒരു വ്യക്തിക്ക് എല്ലാം കൂടി കൊടുക്കുക, അല്ലെങ്കിൽ രണ്ട് വ്യക്തിക്ക് കൊടുക്കുക. ഒരു വ്യക്തിക്ക് തന്നെയാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ലാസ്റ്റ് മൂവായല്ലത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ രണ്ടാൾ കൊടുക്കാൻ പറ്റുമോ മൂന്നാൾ കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ടതില്ല. പിന്നെ അവിടെ വരൂലേ, ഒരാൾക്ക് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് എത്ര കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ടതില്ല. ഒരാൾ കൊടുക്കുക എന്നുള്ള അങ്ങനെ അഭിപ്രായം പറഞ്ഞത് ഉണ്ടാക്കാൻ പറ്റൂല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കണം. അതുകൊണ്ട് ഈ ഒരു വിഷയം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കും. പിന്നെ നിയ്യത്ത്, നിയ്യത്ത് പ്രധാനമാണ്. ആ നിയ്യത്ത് സക്കാത്തിൽ നമ്മൾ വെക്കണം, എങ്ങനെയാണ് ഭാര്യ കൊടുത്താൽ പോരാ. ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ഭംഗിയിലും ചിട്ടയിലും ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ഉണർത്തുന്നു. ഇനി ഷെയർ ബിസിനസ്സിലേക്ക് ഓരോ ടൈമിലും ഷെയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ഷെയർ ബിസിനസ്സിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ഷെയറുകൾ ഇങ്ങനെ ചെല്ലാം. ഈ ഇവൻ്റെ ഈ ഷെയർ ഉടമകളിൽ എത്ര ഷെയർ ഉടമകളുണ്ട് നോക്കണം. 10 ആളുകൾ, 10 ആളുകൾ എത്ര മുടക്കി? 2,00,000 രൂപ മുടക്കി. അപ്പോൾ 20,000,000 മുതൽ അല്ലേ, 20,00,000 മുതൽ ആ അവൻ്റെ സ്റ്റോക്ക് എടുപ്പ്, അവൻ കൊടുത്ത അതേ ഡേറ്റിൽ എത്തുമ്പോൾ സ്റ്റോക്ക് എടുപ്പ് നടക്കണം. ആ സ്റ്റോക്ക് എടുപ്പ് നടന്നിട്ട് അന്ന് അവൻ്റെ 200,000 വിഹിതമായി സ്റ്റോക്ക് എടുപ്പ് നടത്തുമ്പോൾ എത്രയുണ്ടെന്ന് നോക്കണം. മൊത്തം കടയിലെ സമ്പത്ത് ഇപ്പോൾ 40,00,000. ഒരു കൊല്ലം കൊണ്ട് 40,00,000 ആയി. അപ്പോൾ എത്ര ലക്ഷത്തിൻ്റെ സക്കാത്ത് അവൻ കൊടുക്കണം? 4,00,000 കൊടുക്കണം. അങ്ങനെ സക്കാത്ത്. ഇനി ഈ ഷെയർ ബിസിനസ്സിൻ്റെ ഇസ്ലാമിക മാനത്തെക്കൂടി പറ്റി ഞാൻ ഈ വിഷയത്തിൽ പറയാം. നിങ്ങൾ ആലോചിക്കണം, ലാഭത്തിലും നഷ്ടത്തിലും ഇവൻ നൽകിയ സംഖ്യയുടെ തുല്യ പങ്കാളിത്തമില്ലാത്ത ഒരു ഷെയർ ബിസിനസ്സും അനുവദനീയമല്ല. ഒരു മാസത്തിൽ 2,000 രൂപ, ഒരു മാസം കഴിഞ്ഞാൽ എനിക്ക് 5 തരാം. ഇത് ഒരു മോഡേൺ പലിശയാണ്, ഒരു കുളിപ്പിച്ച് കടത്തിയ പലിശ. വട്ടിക്കല്ല, ബാങ്കായിട്ട് ഞാൻ ഇടപെട്ടിട്ടില്ല. എല്ലാ മാസവും 5,000 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഏതായാലും എൻ്റെ മുസ്ലിം സമൂഹം, എൻ്റെ ഓഡിയൻസ്,
എൻ്റെ പഠിതാക്കൾ ഈ വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തണമെന്ന് ഉണർത്തുന്നു. ഇതിൻ്റെ അർത്ഥം ഒരു കച്ചവടക്കാരനെയും പൈസ ഏൽപ്പിക്കരുത് എന്നല്ല. അത് ശരിക്ക് അതിൻ്റെ കണക്ക് വെച്ച് അതിൻ്റെ ലാഭത്തിലും നഷ്ടത്തിലും പങ്കാളിയായി സമയമാകുമ്പോൾ അതിൻ്റെ സക്കാത്ത് കൊടുത്ത് സക്കാത്തിൻ്റെ വിഹിതം നമ്മുടെ കയ്യിലേൽപ്പിച്ചുകൊണ്ടുള്ള നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. ഒരാൾക്കും അതിലെതിരില്ല. അതേ സന്ദർഭം നല്ല ചൂഷണം, എങ്ങനെ സാമ്പത്തിക ചൂഷണം, ഇവൻ്റെ കയ്യിൽ 5 ലക്ഷം വാങ്ങി, 10 ലക്ഷം വാങ്ങി, 10 ലക്ഷം വാങ്ങിയിട്ട് അതിന് നല്ല ഒരു ഇന്നോവ കാറ് വാങ്ങി, എന്നിട്ട് പിന്നെ അവൻ്റെ നടത്തി ഇന്നോവയിൽ, ആ ഇന്നോവ കാറ് വാങ്ങി 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയ്ക്ക് എത്രയാണ്, 5 ലക്ഷം രൂപത്തെ എത്ര നിങ്ങൾക്ക് തരേണ്ടത്? 1,00,500 തരണം. അപ്പം നിങ്ങൾക്ക് അതിനുള്ള സംഖ്യ 1 മാസമാകുമ്പോൾ തന്നു. അങ്ങനെ കൊടുത്തു കൊടുത്ത് ഇങ്ങനെ പോകുന്നു. അപ്പോഴാണ് ഷെയർ പിന്നെയും സ്വീകരിക്കുന്നത്. അങ്ങനെ ആ പൈസ ഒക്കെ തീർന്നു പറഞ്ഞ അവസരത്തിൽ വേറൊരു ഷെയർ സ്വീകരിച്ചു, 5 ലക്ഷം രൂപ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. ഇവനും അവനും മറ്റവനും ഈ 5 ലക്ഷം കൊടുത്തു. അങ്ങനെയാണ് പോയി 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 ആ 5 ലക്ഷം തീർന്നു. വേറെ ആളത്തിൽ നിന്ന് ഷെയർ സ്വീകരിച്ചു. ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുത്തു. കാശില്ല ഇവിടെ, എന്താ വേജാർ, ഇതിങ്ങനെ എടുത്തു കൊടുത്തു. അവസാനം ഇതിൽ വിരൽ കടിക്കുന്നത് ഈ ഷെയർ ബിസിനസ്, ഈ രീതിയിൽ ഷെയർ ബിസിനസ് നടത്തുന്നവൻ്റെ മക്കൾ വിരൽ കടിക്കും. എന്താ കാര്യമെന്നറിയോ നിങ്ങൾക്ക്? ഈ കൊടുക്കുന്ന സമ്പത്തിൻ്റെ മൂലധനം ഇല്ല. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു കടയിൽ പൊരിഞ്ഞ തല്ല്. എന്താ പൊരിഞ്ഞ തല്ലിൻ്റെ കാരണം? ആ പൊരിഞ്ഞ തല്ലിൻ്റെ കാരണം ആ കടയിൽ ഈ ഷെയർ ഉടമകൾ കൊടുത്ത കാശിൻ്റെ സമ്പത്ത് ഇല്ലെന്ന് ഷെയർ ഉടമകൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ കയറിത്തച്ച് പിരിഞ്ഞു. അത് അന്ന് തന്നെ അവർ ആ തുടക്കത്തിലേ പിരിഞ്ഞത് കൊണ്ട് അവർക്ക് മുതൽ കിട്ടി. അതുകൊണ്ട് അത് ഈ നിലയ്ക്ക് ഇതേ കാശ് വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്, ലാഭനഷ്ടത്തിലൊക്കെ പങ്കാളിയാകുമെന്ന് എഴുതിയാൽ പോരാ, ആ വിഷയം പരിപൂർണമായി ബോധ്യപ്പെടണം. ശരിയായ ഷെയർ ബിസിനസ്സിനെ പറ്റി ഞാൻ എതിർത്തിട്ടില്ല. അന്ന് അത് ഇന്ന് നടക്കുന്നുണ്ട്. അത് യഥോചിതം നടക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഈ വിഷയ സംബന്ധമായി മുസ്ലിം ഉമ്മത്ത് ജാഗ്രത ഇനിയെങ്കിലും ഇനിയെങ്കിലും പുലർത്തണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തി എൻ്റെ ഈ സക്കാത്ത് വിവരണവേദി ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിദേശ കച്ചവടത്തിൻ്റെ സക്കാത്ത് നാട്ടിൽ കൊടുത്തുകൂടെ? വിദേശ കച്ചവടത്തിൻ്റെ സക്കാത്ത് നാട്ടിൽ കൊടുത്തുകൂടെ എന്ന് വെച്ചാൽ നഖുലു സക്കാത്ത്, സക്കാത്തിനെ സ്ഥലം മാറ്റി കച്ചവടം നടക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ തടി നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് സ്ഥലം മാറ്റി കൊടുക്കാം എന്ന കൗലു പിടിച്ചുകൊണ്ട് പറ്റും. മദ്ഹബിൽ മുഴുത്തമത് ആ കച്ചവട സ്ഥാപനമുള്ള സ്ഥലത്തുള്ള ഫക്കീർമാർക്കും മിസ്കിമാർക്കും കൊടുക്കണം എന്നതാണ്. ഒരു കടയിലെ സ്റ്റോക്ക് വർഷത്തിൽ സ്റ്റോക്ക് എടുപ്പ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അത് പിന്നെ ഏകദേശം ഇവൻ്റെ ആശങ്ക തീരുന്നത് വരെ കൊടുക്കണം. ആശങ്ക തീരുന്നത് വരെ കൊടുക്കണം എന്ന് പറയാൻ കാരണം അത് പിന്നെ 3-ോ 4-ോ എന്ന് നമ്മൾ കക്കാലത്ത് സംശയിച്ചാൽ 3 നോക്കണം. എന്തേ ആശങ്കിച്ച് ശങ്കിച്ചുകൊണ്ട് ആ വിഷയത്തിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് എടുപ്പ് നടത്തിയിരുന്നുവെങ്കിൽ ഒരു 3 ലക്ഷം സ്റ്റോക്ക് എടുപ്പ് ഉണ്ടാവും. 3 ലക്ഷത്തെക്കാളും കൂടുതലൊന്നും ഉണ്ടാവില്ല. 2.5 ആകാനും 2.80 ആകാനൊക്കെ സാധ്യത ഉണ്ട്. 3 ലക്ഷം സ്റ്റോക്ക് എടുപ്പ് ഉണ്ടാകാൻ എന്തായാലും വകുപ്പുള്ളൂ. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണമാതിരി ഫിത്ർ സക്കാത്ത് 3 കിലോ കൊടുത്താൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, അതിലൊരു മണി കമ്മിയായോ. 2-600 കൊടുത്താലും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാം, മറിച്ചോനീ പിന്നെ അരിമണി തൂക്കം കൂടുതലാണ്. 3 ലിറ്ററും 200 മില്ലി ലിറ്ററാണ് ഈ കൊടുക്കേണ്ടത്. ഈ 3 ലിറ്റർ 200 മില്ലി ലിറ്റർ എന്ന കണക്ക് ഇപ്പോൾ വ്യാപകമല്ലാത്തതുകൊണ്ട് നമ്മളത് അളവ് പാത്രം ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ കിലോ കണക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചില പുസ്തകം വെച്ച് 2-600, ചിലത് 2-500, ചിലത് 2-800. എത്തപ്പത് ഒരു 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 ഇസ്ലാമിൻ്റെ ഒരു വ്യവസ്ഥ ഇല്ല. ഇതിന് പലപോലും പല കോലത്തിൽ എഴുതുന്നു, അതിൻ്റെ വ്യവസ്ഥ ഇല്ല. അതിൻ്റെ വ്യവസ്ഥ തൂക്കമല്ല, അതിൻ്റെ വ്യവസ്ഥ അളവാണ്. 3 ലിറ്ററും 200 മില്ലി ലിറ്ററും ഇത്രയും അളവുണ്ടായി കഴിഞ്ഞാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹൃദാൻ അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും.